together in this flag of ceremony by praying for a better world with the blessings of പൗരസ്ത്യ കൽദായ സുറിയാനി സഭയിലെ ദിവംഗതനായ മാർ അബിമലേക് തിമോത്തിയോസ് മെത്രാപ്പൊലീത്തയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് ഇന്ത്യൻ സഭയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായ വാഹന റാലിയാണ് ഇതുവഴി കടന്നുവരുന്നത്. സ്വീകരിച്ചാലും ആശീർവദിച്ചാലും കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയിൽ നിന്നും തൃശൂർ സബ് കളക്ടർ ശ്രീമതി അഫ്സാന പർവാൻ, ഒളിമ്പ്യൻ ശ്രീ ലിജോ ഡേവിഡ് തോട്ടാൻ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ വാഹന റാലി കുരിയച്ചിറ മാർ മാറി സ്ലേഹ പള്ളിയിൽ സമാപിക്കുന്നു. വിശ്വാസ സംരക്ഷകനായും രോഗികളുടെയും അശരണരുടെയും അത്താണിയായും വിശ്വാസികളുടെ മനസ്സിൽ നിറസാന്നിധ്യമായി കുടികൊള്ളുന്ന അഭിവന്യ തിരുമേനിയോടുള്ള സ്നേഹവും ആദരവും ഊട്ടിയുറപ്പിക്കുന്നതിനായി ഈ വാഹന റാലിയിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ 29 വൈകുന്നേരം 5 തൃശൂർ കാൽഡിയൻ ശ്രീയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ കാത്തോലിക്കോസ് പാത്രയർക്കീസ് മാറന്മാർ ഗീവർഗീസ് തൃതീയൻ ശ്ലീവ തിരുമേനിയും വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും മറ്റു മത നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുന്നു. ഈ പരിപാടിയിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you.
ഗാന്ധിജിയെക്കുറിച്ചുള്ള പരാമർശം ചിലർ വിവാദമാക്കിയെങ്കിലും തിരുമേനി തന്റെ വാക്കുകളിൽ ഉറച്ചുനിന്നു. മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ ക്രിസ്തു എങ്ങനെ സ്വാധീനം ചെലുത്തിയോ അതുപോലെ ക്രൈസ്തവരെല്ലാം ധാർമ്മിക ബോധത്തോടെ ജീവിക്കണമെന്നാണ് തിരുമേനി വിശദീകരിച്ചത്. ജീവിതത്തിൽ തിരുമേനി കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. 1934 ഗാന്ധിജി തൃശൂരിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ഏക മത മേധാവി മെത്രാപ്പൊലിത്തയായിരുന്നു. സ്വന്തം ചർക്കയിൽ നിന്ന് നൂൽനൂറ്റ് നെയ്തെടുത്ത ലോഹയണിഞ്ഞാണ് അബിമലേക് തിരുമേനി ഗാന്ധിജിയെ കണ്ടത്. ഒരു മതപുരോഹിതൻ ഖാദിയണിഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ മഹാത്മാഗാന്ധി സ്തബ്ധനായി. ഗാന്ധിജി തിരുമേനിക്കായി ഒരു കസേര ഒരുക്കിയെങ്കിലും തിരുമേനി ഗാന്ധിജിയെപ്പോലെ തറയിൽ ചമ്രം വണിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യലബ്ധിയിലെ മാനവ സമാനതയെക്കുറിച്ചാണ് തിരുമേനി ഈ ഗംഭീരമായ നടപടിയിലൂടെ ഓർമ്മിപ്പിച്ചത്. തിരുമേനിയുടെ ഈ സന്ദർശനം സ്വരാജ്യ പത്രത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അവതരിപ്പിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം നൽകിയ ഏക ബിഷപ്പായിരുന്നു. അന്ന് ബിഷപ്പുമാരൊക്കെ മിക്കവാറും വിദേശികളോട് കൂടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരില് വിദേശികളോട് കൂടെ സൈഡ് ചെയ്തുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. അതേസമയത്ത് ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച ഒരു ബിഷപ്പാണ് മാർ തിമത്തിയോസ് തിരുമേനി. അദ്ദേഹത്തെ കാണാനായിട്ട് നെഹ്റു ഇവിടെ വരാനുള്ള കഥയല്ല, അനുഭവമാണത്. അദ്ദേഹം 1931 ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു, നീ ആദ്യമായിട്ട് തൃശ്ശൂർ പോകുമ്പോൾ ആ ബിഷപ്പിനെ ആദ്യമായിട്ട് കാണണം. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരികയും ബിഷപ്പിനെ കാണുകയും ചെയ്തത്. എല്ലാവരും അനുഭവപ്പെട്ടു. തൃശ്ശൂർ പൂരപ്പറമ്പിൽ ആളുകൾ കാത്തു നിൽക്കുന്നു, മഴ പെയ്യാറായിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നെഹ്റുവിനെ കാണാനായിട്ട് നെഹ്റുവും ഭാര്യ കമലയും മകൾ ഇന്ദിര ഉണ്ടായിരുന്നു. ഇന്ദിരയ്ക്ക് ഏകദേശം 13-14 വയസ്സാണ് അപ്പോൾ ഉള്ളത്. അങ്ങനെ അവർ മൂന്ന് പേരും വന്ന് ഇവിടെ ഈ അരമനയിൽ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വേറെ വിളിക്ക് തന്നെ കാണണം എന്ന് കുറവ് നമ്മൂരിപ്പാട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കാരണം ഞാൻ അന്ന് ജനിച്ചിട്ടില്ല 1931. അപ്പോൾ അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഇവിടെ നെഹ്റു വരികയും നെഹ്റു ഇന്ന് സ്ഥലം എവിടെയാണ് എന്നറിയുന്നത് ഒക്കെ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. ഈ വട്ടമേശയ്ക്ക് ചുറ്റും താഴെ എന്ന് ഇവരുമായി സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ എൻ ഓട്ടോബയോഗ്രഫി എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇറ്റ് വാസ് അണ്ടർ ദ ഇംപ്രഷൻ ദാറ്റ് ആൻ ഹിസ്റ്റോറിയൻ ക്രിസ്ത്യൻ ഹാഡ് ഡിസപ്പിയേർഡ് ഫ്രം ദ ഫേസ് ഓഫ് ദ എർത്ത്. പക്ഷേ വെൻ ഐ മെറ്റ് ദ ബിഷപ്പ് അദ്ദേഹം പറഞ്ഞു 9000 ആളുകളുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ നല്ല അഭിപ്രായം വിനിയോഗിച്ചിട്ടുണ്ട്. 32 അച്ഛന്മാർക്ക് അയച്ച കത്തുകളിലും അത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ബന്ധം നെഹ്റുവുമായിട്ടുണ്ടായി. ഗാന്ധിജി നിർദ്ദേശിച്ചതനുസരിച്ചാണ് 1931 May 29 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാര്യ കമലയോടും മകൾ ഇന്ദിരയോടുമൊപ്പം തിരുമേനിയെ സന്ദർശിച്ചത്. ഇതും ഇന്നത്തെ കൽദായ സുറിയാനി സഭയുടെ യശസ്സുയർത്തിയ ചരിത്ര സംഭവമാണ്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനോടൊപ്പം നെഹ്റു അരമനയിൽ വന്നത് ഔദ്യോഗിക ചടങ്ങ് നീട്ടിവെച്ചുകൊണ്ടാണ് എന്നോർക്കുക. തിരുമേനിയെ മഹാനായ നെഹ്റു വിശേഷിപ്പിച്ചത് ദിവ്യത്വത്തിന്റെ മൂർത്തീകരണം എന്നാണ്. മാർ അബിമലേക്കിന്റെ കാരുണ്യം നിറഞ്ഞ പ്രകാശവത്തായ കണ്ണുകൾ ആ ഹൃദയത്തിൽ സ്വയം അടയാളപ്പെടുത്തി. മാർ തിമോത്തിയോസ് തിരുമേനി തൃശൂരിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ദിവ്യമൂർത്തിയായിരുന്നു. ജാതിമതങ്ങൾക്കതീതമായി സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്ത വിശുദ്ധ വ്യക്തിത്വമായിരുന്നു തിരുമേനി. സ്വന്തം സഭാമക്കൾക്കാവട്ടെ, ചിതറിക്കിടക്കുന്ന സമുദായത്തെ ഒരു കുടക്കീഴിൽ ഒന്നിക്കാൻ കിട്ടിയ അവസരമായാണ് തിരുമേനിയുടെ വരവിനെ കണ്ടത്. 1908 February 27 തിരുമേനി തൃശൂരിൽ എത്തിയപ്പോൾ കുതിരകൾ വലിച്ച വണ്ടിയിൽ ഇരുത്തിയാണ് വലിയ പള്ളിയിലേക്ക് ആനയിച്ചത്. പള്ളിയിലെത്തുന്നതിന് മുൻപേ യുവാക്കൾ കുതിരയെ അഴിച്ച് വണ്ടി വലിച്ചു. പള്ളിക്കവാടത്തിന് മുൻപിൽ യുവാക്കൾ തിരുമേനിയെ തോളിലേറ്റി. പുറത്തുനിന്നുള്ളവരുടെ നിശുദ്ധമായ പ്രേരണയാൽ സമുദായത്തിൽ നിന്നും വിട്ടുനിന്ന് സ്വതന്ത്രർ എന്ന വേഷം കെട്ടി ആടിയവർ തിരുമേനിയുടെ ജീവിതത്തെ ദുസ്സഹമാക്കി തീർത്തു. നീണ്ട 37 നിസ്തുലമായ സേവനത്തിന്റെ തുടക്കത്തിൽ തിരുമേനി നേരിട്ട കാപട്യം നിറഞ്ഞ കേസുകളും
ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്ന പ്രശ്നങ്ങളും ആ ആത്മീയ തേജസ്സിനെ ഒട്ടും കളങ്കപ്പെടുത്തിയില്ല. 3 വർഷത്തിനിടെ അജ്ഞാതനായ ഒരു കൊലയാളി നിറയൊഴിച്ച വെടിയുണ്ട പോലും തിരുമേനിയെ സ്പർശിക്കാതെ കടന്നുപോയത് വിസ്മയകരമായിരുന്നു. 30 വയസ്സ് പോലും തികയാത്ത ആ യുവ മെത്രപ്പൊലിത്ത ആത്മീയ ശുശ്രൂഷകളിലൂടെ തന്റെ സമുദായത്തെ ഊട്ടി വളർത്തി. മറ്റൊരു രാജ്യത്ത് വന്നിട്ടും തിരുമേനി സമുദായ മൈത്രിക്ക് പ്രാധാന്യം നൽകി. ഒരു ജനതയുടെ ആത്മീയമായ വളർച്ചയോടൊപ്പം സമുദായത്തിന്റെ പുരോഗതിയും ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച തിരുമേനി കേരളത്തിന് അഭിമാനകരമായ വളർച്ചയുടെ തുടക്കം കുറിച്ച നിസ്തുല വ്യക്തിത്വം കൂടിയാണ്. പിറന്നു വീണ ജന്മനാട്ടിൽ നിന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിനായി കടന്നുവന്ന നാടിനെ സ്വന്തം നാടായി കാണുകയാണ് തിരുമേനി ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹം മലയാളം സ്വയം പഠിച്ച് ആ പുസ്തകമെഴുതി. ഇന്ത്യയിലെ മറ്റ് മതമേധാവികൾ ആദരവോടുകൂടിയാണ് തിരുമേനിയുടെ ഈ സമർപ്പണത്തെ കണ്ടത്. വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹം സ്ഥാപിച്ച കാലിയൻത്രയൻ ഹൈസ്കൂളും മറ്റ് സഭയുടെ സ്കൂളും. വിദ്യാഭ്യാസത്തിന് ഒരു വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം കണ്ടുകൊണ്ട് അദ്ദേഹം അരമനകളും അതേപോലെ പള്ളികളും സ്ഥാപിക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാടായിരിക്കാം തൃശൂരിന്റെ വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് കാരണമായിട്ട് വർത്തിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. 1909 പട്ടിക്കാട് ഒരു ലോവർ പ്രൈമറി സ്കൂളിന് തുടക്കമിട്ടുകൊണ്ടാണ് തിരുമേനി ഈ വിപ്ലവത്തിന് പ്രാരംഭം കുറിച്ചത്. സ്വന്തം അരമന പണിയുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ പണിയുന്നതിന് തുടക്കമിട്ടുകൊണ്ട് തിരുമേനി വിദ്യാഭ്യാസ വിപ്ലവത്തിന് തിരികൊളുത്തുക തന്നെ ചെയ്തു. തുടർന്ന് തൃശൂർ കാൽഡിയം സ്കൂൾ, കുരിയച്ചിറ മാർ തിമോത്തിയോസ് സ്കൂൾ, നെല്ലങ്കര ലോവർ പ്രൈമറി സ്കൂൾ, കല്ലൂർ വെർണാക്കുലർ സ്കൂൾ, പാലക്കപ്പറമ്പ് യു പി സ്കൂൾ എന്നീ സ്കൂളുകളൊക്കെ തിരുമേനിയുടെ കാലത്താണ് ആരംഭിച്ചത്. അങ്ങനെ ഈ നാട്ടിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ഒരു മുതൽക്കോട്ടായിരുന്നു തിരുമേനിയുടെ ചിന്തയും പ്രവർത്തനങ്ങളും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്, യഹോവയുടെ ഈ അരുളപ്പാട് തിരുമേനി ജീവിതത്തിൽ പകർത്തി. വിദ്യയാണ് ആദ്യം വേണ്ടത്. സ്വന്തം സമുദായത്തെ രക്ഷിക്കണമെങ്കിൽ പള്ളിയേക്കാൾ ആദ്യം വേണ്ടത് പള്ളിക്കൂടം എന്ന ആശയം തിരുമേനി കേരളത്തിന് പരിചയപ്പെടുത്തി. അധ്യാപകരുടെ ഒരു നിര തന്നെ തിരുമേനി സൃഷ്ടിച്ചെടുത്തു. തൃശൂരിലെത്തി 1 കൊല്ലം തികയുന്നതിനു മുൻപ് തന്നെ അബിമലേക് തിരുമേനി പട്ടിക്കാട് ലോവർ പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു. ഈ വിധത്തിൽ കല്ലൂരിലും നെല്ലങ്കരയിലുമെല്ലാം സ്കൂളുകൾ ഉയർന്നു. തൃശൂരിന് അഭിമാനം ജനിപ്പിക്കുന്ന കാൽഡിയൻ സ്കൂളിന് ജന്മം നൽകിയത് ആ അമൂല്യമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ്. ഇന്ന് തുല്യനീതിയെക്കുറിച്ച് പറയുന്നവർ തിരുമേനി കൊച്ചി ദിവാൻ അയച്ച അപൂർവമായ കത്ത് കണ്ടിട്ടു പോലുമുണ്ടാകില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പെൺകുട്ടികളെ ഇംഗ്ലീഷ് സ്കൂളുകളിൽ ചേർക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന പിൻവലിക്കണമെന്നാണ്. കിഴക്കിന്റെ സഭയ്ക്ക് അഭിമാനമുണർത്തും വിധം പള്ളികളും തിരുമേനി ഇടയർക്ക് നൽകി. പുറത്തുനിന്നുള്ള ശക്തികൾ വലിയ പള്ളി പിടിച്ചെടുക്കാൻ ഗൂഢമാർഗം തേടി റിസീവറുടെ കീഴിലാക്കിയപ്പോൾ ആ ഹൃദയം തേങ്ങിയിരിക്കണം. അധികം വൈകിയില്ല, അജഗണങ്ങൾക്കായി മാർ യോഹന്നാൻ മാംദാനം പള്ളി തിരുമേനി കെട്ടിപ്പടുത്തു. പ്രാർത്ഥനയുടെ മാർഗമാണ് വിശുദ്ധിയുടെ വഴി. പട്ടിക്കാടും പർവ്വട്ടാനിയിലും ചേലക്കോട്ടുകരയിലും ചേറൂരും കല്ലൂരും നെല്ലങ്കരയിലുമുള്ള പള്ളികൾ വിശ്വാസികൾക്ക് അഭയമാകുന്നത് തിരുമേനിയുടെ ഭാവനാപൂർണമായ ആസൂത്രണം കൊണ്ടാണ്. ഞങ്ങളുടെ പൊന്നു തിരുമേനിയെ സഭാ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ എന്റെ അമ്മാവിയമ്മയെ കണ്ട സമയത്ത് അമ്മ പറഞ്ഞ ഒരു വരി എന്നെ ശരിക്കും അതിശയിപ്പിക്കുകയുണ്ടായി. അമ്മ പറഞ്ഞ ഇങ്ങനെയായിരുന്നു, തിരുമേനിയെ ആദ്യമായി കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൈവത്തെ കാണുന്ന പോലെയായിരുന്നു.
ആ ഒരു അനുഭവം. മാർ അബിമലേക്ക് തിമോത്തിയോസ് തൃശൂരിന്റെ രക്ഷകൻ കൂടിയാണ്. തൃശൂരിന് വികസനത്തിന്റെ പുതുവഴികൾ കാട്ടിയ അജപാലൻ സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തെ പോലും തിരുമേനി അമ്പരപ്പിച്ചു. കൊച്ചി ദിവാൻ ഇലക്ട്രിസിറ്റി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ പള്ളിയിലും അരമനയിലും വൈദ്യുതി വേണ്ടെന്ന് വെച്ച് തിരുമേനി പ്രതിഷേധിച്ചു. മുനിസിപ്പാലിറ്റി വൈദ്യുതി വിതരണം ഏറ്റെടുത്തപ്പോൾ മാത്രമാണ് തിരുമേനിയുടെ അരമനയിലും വലിയ പള്ളിയിലും വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞത്. അതേ നിർഭയത്വത്തോടെ മലബാർ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥികളെ സഹായിക്കുവാനും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ ദുരിതാശ്വാസം നൽകാനും പ്രളയകാലത്ത് സഹായമെത്തിക്കാനും തിരുമേനി മുന്നിൽ തന്നെ നിന്നു. ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കു വേണ്ടി ഉപകരണങ്ങൾ വാങ്ങിയതും ഈ കാരുണ്യനിധിയുടെ കൈകളിൽ നിന്നായിരുന്നു. ഇവിടെ വന്ന് മലയാളം പഠിച്ച മലയാളികൾക്ക് വേണ്ടി മലയാള ഭാഷയിൽ സുറിയാനിൽ നിന്നുള്ള പ്രാർത്ഥനകൾ അതിമനോഹരമായി വിവർത്തനം ചെയ്ത് 1917 ഒരു പ്രാർത്ഥനാ പുസ്തകം തന്നെ അദ്ദേഹം പ്രിന്റ് ചെയ്യുകയുണ്ടായി. തന്റെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ആത്മീയതയുടെ വർധനയ്ക്ക് വേണ്ടി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ അടുത്തു വരുന്നതിന് വേണ്ടി അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വലിയ ഒരു സംഭാവന, സഭയുടെ വളർച്ചയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. തൃശൂരിന്റെ വികസന ചരിത്രത്തിലും തിരുമേനിയുടെ കയ്യൊപ്പുണ്ട്. തിരുമേനി മാർനർസായി പ്രസ് തുടങ്ങിയത് സുറിയാനി മാത്രമല്ല, മലയാളവും ഇംഗ്ലീഷും കൂടി അച്ചടിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി രാവും പകലും കരുക്കൾ ഉണ്ടാക്കാൻ തിരുമേനി പരിശ്രമിച്ചു. മലയാളത്തിലെ ചില പുസ്തകങ്ങൾ അച്ചടിച്ചു തുടങ്ങിയതും മാർനർസായി പ്രസ്സിൽ നിന്നാണ്. ആ വികസനത്തിന്റെ തുടർച്ചയാണ് തൃശൂരിൽ ആദ്യത്തെ ധനകാര്യ സ്ഥാപനം എന്ന ആശയം. തൃശൂരിൽ പിൽക്കാലത്ത് ബാങ്കുകൾ തുടങ്ങുവാനും കുറിക്കമ്പനികൾ ആരംഭിക്കാനും ആദ്യത്തെ വിത്ത് പാകി മുളപ്പിച്ചത് തിരുമേനിയുടെ കൈകളാണ്. തൃശൂരിൽ ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് കാൽഡിയൻ സിറിയൻ ബാങ്കാണ്. തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായാണ് ഈ ബാങ്ക് തുടങ്ങിയത്. ഇന്ന് തൃശൂരിൽ പിറവിയെടുത്ത് വളർന്ന ബാങ്കുകളെല്ലാം ഇതിന്റെ ചുവടുപിടിച്ചാണ് സ്ഥാപിക്കപ്പെട്ടത്. പള്ളികളിൽ പാവപ്പെട്ടവർക്ക് കുറി എന്ന ആശയവും തിരുമേനിയുടെ സംഭാവനയാണ്. പള്ളിക്കുറികളിലൂടെ ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് ആശ്വാസമെത്തിക്കാൻ തിരുമേനിക്ക് കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെയും ദേശാഭിമാനത്തിന്റെയും വിലയറിഞ്ഞ ആ മഹാനായ കാരുണ്യ സ്രോതസ് തൃശൂരിന്റെ ഏത് കാര്യത്തിനും മുന്നിൽ നിന്നു. തൃശൂരിൽ ആദ്യത്തെ സ്വദേശി പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ മഹാനായ അപ്പൻ തമ്പുരാൻ നിർദ്ദേശിച്ചത് തിരുമേനിയുടെ പേരാണ്. ഐക്യകേരള പ്രസ്ഥാനത്തിന് ആശംസ അയക്കാനും തിരുമേനി മടി കാട്ടിയില്ല. ദിവാനുമായും രാജാവുമായും ഗവർണറുമായും നല്ല ബന്ധം സൃഷ്ടിച്ചുകൊണ്ടുതന്നെ തിരുമേനി തന്റെ എതിർപ്പുകളെ അവതരിപ്പിച്ചു. അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന മതമേധാവികൾക്കും മറ്റ് മതസ്ഥർക്കും സ്വീകാര്യനായിരുന്നു ഈ പുണ്യാത്മാവ്. തിരുമേനിയുടെ കാരുണ്യം നിറഞ്ഞ ഒരു സ്പർശത്തിനു വേണ്ടി മറ്റ് മതസ്ഥർ പോലും കൊതിച്ചിരുന്നു. ആ മഹത്വത്തിന്റെ വർണ്ണശഭളമായ പ്രകാശവലയത്തിൽ വീഴാത്തവരില്ലായിരുന്നു. കൊച്ചിയിലെ രാമവർമ്മ മഹാരാജാവ് ചരിത്രത്തിലാദ്യമായി വലിയ പള്ളി സന്ദർശിച്ചത് തിരുമേനിയുടെ അഭ്യർത്ഥന മാനിച്ചാണ്. പൗരപ്രമുഖരായ അപ്പൻ തമ്പുരാനും വള്ളത്തോളും നീലകണ്ഠ അയ്യരും പുത്തേഴത്ത് രാമൻ മേനോനും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും എ ശങ്കര പൊതുവാളും തിരുമേനിയെ കണ്ടത് ആധ്യാത്മികതയുടെ ദിവ്യരൂപമായാണ്. കാലം ചെയ്ത അഭിവന്യ അവിമലേക്ക് മാർത്തി മത്യോസ് മെത്രാപോലിത്ത തിരുമേനി ഭാരതത്തിന്റെ അല്ലെങ്കിൽ തൃശൂരിന്റെ മാത്രം മെത്രാപോലിത്തയായിരുന്നില്ല, മറിച്ച് ദേശത്തിന്റെ മുഴുവൻ മെത്രാപോലിത്തയായിരുന്നു. തുർക്കിയിൽ ജനിച്ച് ഇറാഖിൽ തന്റെ ജീവിതം തുടർന്ന് വൈദിക വൃത്തിയിലേക്ക് കടന്നുകൊണ്ട് ഭാരതത്തിന്റെ മെത്രാപോലിത്തയായിട്ട് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് അയക്കപ്പെടുമ്പോൾ താൻ അറിയാത്തൊരു ദേശവും അറിയാത്ത ഭാഷയും അറിയാത്ത ജനങ്ങളുടെയിലേക്കുമാകുന്നു കടന്നു വന്നത് എങ്കിലും വന്ന ദേശം സ്വന്തം ദേശമായി കണക്കാക്കുവാൻ, വന്ന ജനങ്ങൾ തന്റെ ജനങ്ങളെയായിട്ട് കണക്കാക്കുവാൻ, അവരുടെ ആത്മീയതയിലേക്ക് അവരെ നയിക്കുവാൻ നടത്തുവാൻ
നല്ല ഒരു പരിശ്രമം തന്നെ നടത്തുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് പരിശുദ്ധകൾതായ സുറിന് സഭയിൽ നിലനിന്നിരുന്ന പല തെറ്റായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റുവാൻ തക്കവണ്ണം അദ്ദേഹം വലിയ ഒരു പാഠവും തന്നെ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. ഒരു ദിവ്യമൂർത്തി തന്നെയായിരുന്നു അബിമലേക്ക് തിരുമേനി. തൃശൂരിലെ ആബാലവൃദ്ധം ജനങ്ങളും ആത്മീയതയുടെ പ്രകാശപൂർണമായ പ്രതിരൂപമായി തിരുമേനിയെ കണ്ടു. കർമ്മം കൊണ്ട് ജനഹൃദയങ്ങളിൽ വിശുദ്ധനായി തീർന്ന മഹത് വ്യക്തിത്വമായിരുന്നു അബിമലേക്ക് തിമൊഥെയൊസ് തിരുമേനി. സഭയ്ക്ക് പുറത്തും സാമൂഹികമായി പ്രവർത്തിച്ചിരുന്ന തിരുമേനി തൃശൂരിലെ ആത്മീയ സാംസ്കാരിക നേതാവുമായിരുന്നു. പ്രാദേശികമായ ഏതു പ്രശ്നങ്ങളിലും തിരുമേനിയുടെ അഭിപ്രായം അവസാന വാക്കായിരുന്നു. അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്നും തിരുമേനിയുടെ കബറിടത്തിൽ വന്നുപോകുന്ന നാനാജാതി മതസ്ഥർ. ശരീരം വെറും വാഹനം മാത്രം, ആത്മാവാണ് ഉത്കർഷം. സ്വന്തം ശരീരത്തെ ഒട്ടും ശ്രദ്ധിക്കാതെ രാവും പകലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തിരുമേനി സ്വന്തം മരണദിനം പോലും മുൻകൂട്ടി കണ്ടു. 1945 ഓശാന ഞായറും കഴിഞ്ഞ് പിറ്റേ ദിവസം സ്വന്തം കാര്യങ്ങളെല്ലാം നിർവഹിച്ച് രാത്രി 9:15 ശാന്തമായ ഉറക്കത്തിലൂടെ അദ്ദേഹം കർത്താവിലേക്ക് യാത്രയായി. തൃശൂരിലെ ജനസാഗരം മുഴുവനും കണ്ണീരോടെ ഒഴുകിയെത്തിയത് ആ പുണ്യാത്മാവിന് വിട പറയാനാണ്. എല്ലാവരും തിരുമേനിയെ സ്നേഹിച്ചു, ആരാധിച്ചു. എനിക്കൊരു 5 ഏകദേശമുള്ള സമയത്താണ് തിരുമേനി കാലം ചെയ്തത്. അപ്പൊ അതുവരെ എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ, എന്റെ കുടുംബവുമായിട്ടുള്ള നല്ല ബന്ധം, ഞങ്ങളെ അനുഗ്രഹിച്ചിരുന്നു എന്നൊരു നല്ല വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്റെ ജീവിതത്തിൽ അനുഭവം കൂടെ, വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായി. തിരുമേനി മരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും ഇവിടേക്ക് ഓടി വന്നു. അങ്ങനെ നോക്കിയപ്പോൾ തൊട്ട് അർദ്ധി അരമനയിൽ തിരുമേനി ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ കസാലിരുത്തുന്ന പതിവാണ്, കെടുത്തിയല്ല ഞങ്ങൾ അടക്കുന്നത്, ഇരുത്തിയിട്ടാണ് അടക്കുന്നത്. അദ്ദേഹത്തെ ഇരുത്തിയിട്ടുണ്ട്, ജീവനുള്ള പോലെ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ അവിടേക്ക് പോയി കുഴിവ് കുത്തുന്നതൊക്കെ കാണാനായിട്ട്. അവിടെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലാണ് അവിടെ കുഴി, അദ്ദേഹം പറഞ്ഞിരുന്നു. അതനുസരിച്ച് അവിടെ കുഴി കുത്താൻ തുടങ്ങി. ഞാനവിടെ ചെന്ന് ഒരു 5 കുട്ടിയുടെ ആ ജിജ്ഞാസ, എന്താണ് ആ കുഴി നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ വന്നൊന്ന് എത്തിച്ചു നോക്കി. പെട്ടെന്ന് എന്റെ കാലിലെ മണ്ണ് തടവിട്ട് പോയി. കുട്ടി വീണു എന്ന് പറയുന്നത് കേട്ടോ അപ്പുറത്തുനിന്നാരും. അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് ആരും തട്ടിയിട്ടുണ്ട്, ഞാൻ അപ്പുറത്ത് നിൽക്കുന്നതാണ്. കുടിയിൽ വീണില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കും, അന്ന് ഞാൻ കുടിയിൽ വീണ് പോകാതിരുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതാനും അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ പിൻഗാമിയായിട്ട് ഇവിടെ വന്ന് അദ്ദേഹം പണ്ടതായി അരമനയിൽ തന്നെ താമസിക്കുവാനും ഒക്കെ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചതായിരുന്നു എന്ന്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു എന്നുള്ളൊരു സംശയമില്ല. അദ്ദേഹം 1945 April 30 കാലം ചെയ്തപ്പോൾ ജാതിമത ഭേദം എന്നെ തൃശൂർ പട്ടണം ഇവിടേക്ക് അനുശോചിക്കാനായിട്ട് കടന്നു വന്നു. 1 അവിടെ ശവശരീരം വെച്ചിരുന്നു. കിട്ടിയ ദിവസമാണ് നഗരി കാട്ടിയിട്ട് ശവസംസ്കാരം നടത്തിയത്. കുർദിസ്ഥാനിലെ മാർബീഷോ എന്ന ഗ്രാമത്തിൽ പിറന്ന് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയോടൊപ്പം 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യത്ത് ചിതറിക്കിടക്കുന്ന നിസ്തോറിയന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് മതഭക്തിയും ആധ്യാത്മികതയും വളർത്തിയെടുക്കുക മാത്രമല്ല മാർ അബിമലേക്ക് തിരുമേനി ചെയ്തത്. തന്റെ പിറവിയുടെ ഉദ്ദേശം തന്നെ മനുഷ്യ സേവനവും കാരുണ്യവുമാണെന്ന് തിരുമേനി തെളിയിച്ചു. ആ ദിവ്യരൂപം നമ്മുടെ ഹൃദയങ്ങളിലാണ് തെളിഞ്ഞത്. ആ വാക്കുകൾ ആനന്ദകരമായ കുളിരായിരുന്നു. ആ സ്പർശമാകട്ടെ അനേകം ജീവിതങ്ങളെ ആശീർവദിച്ചു. വിശുദ്ധരിൽ വിശുദ്ധനാണ് മാർ അബിമലേക്ക് മെത്രോപൊലിത്ത. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുണ്യാത്മാവായ മാനവദൂതൻ.
നഗരത്തിൻ ആശ്രിതനാം പുണ്യ പുരോഹിത ശ്രേഷ്ഠ ഇടയൻ സ്വാതന്ത്ര്യത്തിൻ പടയണിയായി ആവേശമായി ജീവിത മാതൃക സഭയിലെ പൗരസ്ത്യ ശോഭ മാർബന്യാമി ആത്മീയ പുത്രൻ ശ്രദ്ധയ്ക്ക് സഭാ കൗൺസിൽ അംഗങ്ങൾ, കൈക്കാരന്മാർ, മാർത്തെ മത്തിയോസ് നാമധാരികൾ എന്നിവർക്ക് പ്രത്യേകം ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റേജിൻ്റെ മുൻഭാഗത്തായി അവർക്ക് ഇരിക്കാവുന്നതാണ്. കൈക്കാരന്മാർ, സഭാ കൗൺസിൽ അംഗങ്ങൾ, മാർത്തെ മത്തിയോസ് നാമധാരികൾക്കായി പ്രത്യേകം ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റേജിൻ്റെ മുൻവശത്തായി അവർക്ക് വന്നിരിക്കാവുന്നതാണ്. ശരണമായി അത്ഭുതമായി വിശ്വസ്തനായ ആശ്വാസകൻ പാപങ്ങളുടെ സഹയാത്രികൻ മർത്തിതർക്കു തുണയായി മലയാളത്തിൻ ആവേശമായി ആരാധനയുടെ ശക്തിയാ മറിയത്തിൻ ഓർമ്മ നാളി ഭൂമിയിൽ വന്ന നീതി സൂര്യൻ ശ്രിതനാം പുണ്യ പുരോഹിത ശ്രേഷ്ഠ ഇടയൻ സ്വാതന്ത്ര്യത്തിൻ പടയണിയായി ആവേശമായി ജീവിത മാതൃക പ്രാർത്ഥനയാ
സ്വീറ്റ് ബോക്സുകളിലുള്ള സീറ്റുകൾ കഴിച്ചു കഴിഞ്ഞവർ അശ്രദ്ധമായി വേസ്റ്റ് ഇടാതെ സൈഡ് ഭാഗത്ത് സൈഡിൽ വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കേണ്ടതാണ്. സഭാ കൗൺസിൽ അംഗങ്ങൾ, കൈക്കാരന്മാർ, മാർത്തിമത്യോസ് നാമധാരികൾ എന്നിവർക്ക് പ്രത്യേകം ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റേജിൻ്റെ മുൻവശത്തുള്ള ചെയറുകളിൽ അവർക്ക് ഇരിക്കാവുന്നതാണ്. മാർത്തിമത്യോസ് തിരുമേനിയുടെ പേരിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളുടെ ബുക്കിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റേജിൻ്റെ പുറകുവശത്തുള്ള വേദിയുടെ അരികിലുള്ള കൗണ്ടറുകളിൽ ബുക്കിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. പേരും ഫോൺ നമ്പറും നൽകി സ്റ്റാമ്പുകൾ ബുക്ക് ചെയ്താൽ സ്റ്റാമ്പുകൾ എത്തിച്ചു തരുന്നതാണ്. صغيتت إلى يوم علمة تشتلت نيتا على مسالة مارا مرقة وكارزوطة دلوقة قيبال يوم 15 جاقي ترسر تدخى بتايلي مرة مارا خناشة والي تربنوني ومرقة بابو أبرون وسورة بابي هلي سامت مندت ماطيلي وبليلي قاتي مندي ومن برخطش يوماني جميلة أبروني سورة كل مندت إتوالي وخشت الخاطرة رخبة وطامة بربزلي Thank you.
സഭാ കൗൺസിൽ അംഗങ്ങൾ, കൈക്കാരന്മാർ, മാർ തിമോത്തിയോസ് നാമധാരികൾ എന്നിവർക്ക് പ്രത്യേകം ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റേജിന്റെ മുൻവശത്തായിട്ടിരിക്കുന്ന ചെയറുകളിൽ അവർക്ക് ഇരിക്കാവുന്നതാണ്. കൈക്കാരന്മാർ, സഭാ കൗൺസിൽ അംഗങ്ങൾ, മാർ തിമോത്തിയോസ് നാമധാരികൾ എന്നിവർക്കായി പ്രത്യേകം ഇരിപ്പിടങ്ങൾ സ്റ്റേജിന്റെ മുൻവശത്തായി സജ്ജമാക്കിയിട്ടുണ്ട്. അവർക്ക് അവിടേക്ക് കടന്നിരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വീറ്റ് ബോക്സുകൾ ആവശ്യം കഴിഞ്ഞാൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു കളയാതെ സൈഡിൽ വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കേണ്ടതാണ്. ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ തിരുമേനിയുടെ ചിത്രമാലേഖനം ചെയ്ത സ്റ്റാമ്പുകളുടെ ബുക്കിംഗ് നടക്കുന്നുണ്ട്. പേരും ഫോൺ നമ്പറും നൽകി സ്റ്റാമ്പ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ തിരുമേനിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് 500 രൂപ നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് സ്റ്റാമ്പുകൾ എത്തിച്ചു നൽകുന്നതാണ്.
സഭാ കൗൺസിൽ അംഗങ്ങൾ, കൈക്കാരന്മാർ, മാർത്തിമത്തിയോസ് നാമധാരികൾ എന്നിവർക്ക് പ്രത്യേകം ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സ്റ്റേജിൻ്റെ മുൻവശത്തുള്ള ചെയറുകളിൽ കടന്നിരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്വീറ്റ് ബോക്സുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ സൈഡിലുള്ള വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കേണ്ടതാണ്. നാമധാരികൾ എന്നിവർക്കായി സ്റ്റേജിൻ്റെ മുൻവശത്തായി പ്രത്യേകം ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. അവർക്ക് സ്റ്റേജിൻ്റെ മുൻവശത്തുള്ള ചെയറുകളിൽ കടന്നിരിക്കാവുന്നതാണ്. ഹലോ ഹലോ
എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, 2019 May 12 മുതൽ 18 വരെ ഇറാഖിലെ എർബിലിൽ നടന്ന ആഗോള പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ പരിശുദ്ധ സുൻഹദോസിൽ മാർ അബിമലേക് തിമത്തിയോസ് മെത്രാപ്പോലിത്തയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിൻ്റെ ഇന്ത്യൻ സഭയുടെ പൊതുസമ്മേളനം ഇന്നിവിടെ നടക്കുകയാണ്. ഈ മനോഹരമായ സായാഹ്നത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ എല്ലാ മഹത് വ്യക്തികളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ധന്യമായ പവിത്രമായ നിമിഷങ്ങളിലേക്ക്. Here we witness the beatific and the sublime procession proceeding on to the dais. The beatific and the most sublime procession proceeding on to the dais, renewing the entire ambience with the glorious presence of His Holiness Maranmar Givargis Third Sliva, Catholicos Patriarch of the Assyrian Church of the East, His Grace Dr. Mar Upray Metropolitan of the Church of the East, His Lordship Mar Ogen Kuriakos Episcopa, His Lordship Dr. Mar Yohanan Joseph Episcopa, His Beatitude Cardinal Mar George Alangeri, Major Archbishop Siro Malabar Church, Advocate V.S. Sunil Kumar, Honorable Minister for Agriculture, Government of Kerala, His Grace Dr. Joseph Marthoma Metropolitan, Marthoma Syrian Church, Professor C. Ravindranath, Honorable Minister for Education, Government of Kerala, His Lordship Mar Paulos Benjamin, Bishop Diocese of Eastern USA, Srimati Ajita Vijayan, Honorable Mayor, Thrissur Corporation, Sri A.A. Mohammad Faisi, Khatib MIC Masjid, Professor M.M. Madhavanguti, Secretary, Tiruvambadi Devasam, Sri Rajesh G., Secretary, Paramekav Devasam, and the Central Board of Trustees. We do have eminent guests arrived from Philippines. The beatific and the sublime procession proceeding on to the dais. The entire ambience is being renewed with the glorious presence of His Holiness Maranmar Givargis Third Sliva, Catholicos Patriarch of the Assyrian Church of the East. His Grace Dr. Mar Upray Metropolitan of the Church of the East, His Lordship Dr. Mar Yohanan Joseph Episcopa, His Lordship Mar Ogen Kuriakos Episcopa, His Beatitude Cardinal Mar George Alangeri, Major Archbishop Siro Malabar Church, His Grace Dr. Joseph Marthoma Metropolitan, Marthoma Syrian Church,
His Lordship Mar Paulos Benjamin, Bishop, Diocese of Eastern USA. Advocate V.S. Sunil Kumar, Honorable Minister for Agriculture, Government of Kerala. Professor C. Ravindranath, Honorable Minister for Education, Government of Kerala. On behalf of the Church of the East, let us render a cordial and red carpet welcome to all the esteemed, eminent, and highly regarded dignitaries on and off the dais. Once again, rendering a cordial welcome to all the esteemed, eminent, and highly regarded dignitaries on and off the dais. ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി വൈദികരെ ക്ഷണിക്കുന്നു. To institute the official program and to implore for the blessings of Lord Almighty, we have our reverend priest for a melodious invocation. To render the ceremonial welcome, may I earnestly request His Lordship Mar Augen Kuriakos Episcopa to come forward. ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രത്തിൽ മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിലും മഹത്തായ വിശുദ്ധ മുദ്രകൾ പതിപ്പിച്ച മാർ അഭിമലക് തെമത്തിയോസ് മെത്രാപ്പോലീത്തയുടെ വിശുദ്ധ പ്രഖ്യാപനത്തോടനുബന്ധിച്ച ഈ ആഘോഷവേളയിൽ വേദിയിലും സദസ്സിലുമുള്ള ആദരണീയായ വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിനായി അഭിവന്ദ്യ മാർ ഔകിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പായെ ക്ഷണിക്കുന്നു. ബാരിക്മ കസി സീക്കിംഗ് ദ ബ്ലെസ്സിങ്സ് ഫ്രം ഹിസ് ഹോളിനെസ് മാരൻമാർ ഗീവർഗീസ് തേർഡ്സ് ലീവർ കാത്തോലിക്കോസ് പാട്രിയാർക്ക് ഓഫ് ദ ചർച്ച് ഓഫ് ദ ഈസ്റ്റ്. ലെറ്റ് മീ ബിഗിൻ. ഇൻ ദ ബൈബിൾ ദ സാം 16 വേഴ്സ് 3 സേയ്സ്, As for the saints that are in the earth, they are the excellent
in whom is all my delight. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്കുള്ള പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ടുഡേ വി ആർ സെലിബ്രേറ്റിംഗ് ആൻഡ് ഫെലിസിറ്റേറ്റിംഗ് എ ലൈഫ്, എ വെരി സ്പെഷ്യൽ ലൈഫ്, എ ലൈഫ് ഓഫ് എ സെയിൻലി മാൻ, ഹിസ് ഗ്രേസ് Mar Abimelech Timotheos, born in Marbisha village in Turkey in 1878. At an early age, he became a deacon. At 25, he ordained a priest, and at 29, he been consecrated metropolitan for Malabar and all India. 111 years ago, in February 27, 1908, he arrived in Trichur. After 37 years long hard work as Metropolitan of the Church in Trichur, in 1945, April 30, he breathed his last at our Metropolitan Palace at Trichur. It is a very unique, divinely planned and spiritually guided life of a saintly person in Trichur. During the long 37 years of his life in India, he faced several challenges, both from inside and outside of the church. But it is his humble personality and prayerful life and continuous devotion to God Almighty and Holy Scriptures which attracted the faithful around him. He was a strong believer of the Church of the East, a faith warrior, defending faith and traditions of the Chaldean Syrian Church from Portuguese invasion and influence, idol worship, and evils of Latinization of St. Thomas Christians. He was a faithful devotee, spending long hours continuously in prayers at a prayer room at Aramana. A great visionary, establishing church schools, especially by giving first priority to school buildings rather than church buildings. And a great initiator, taken in the field of financial development and economic growth of the Trichur community by establishing banks and kuri companies, including a tile factory. Also a great personality, spending time with the poor, sick and needy, as well as rich and royal in the community, in their needs, without any disparities and conflicts, always with a helping hand. Became a charismatic political leader during Indian freedom struggle, shaking hands together with Mahatma Gandhi and Jawaharlal Nehru, wearing khadar, cotton lohas, and supporting Swadeshi Prasthanam. In short, a multifaceted personality whom we cannot draw in full within two or three statements like this. His life was very much imprinted in the minds and hearts of local people of Puram, the city of this Trichur. He was considered the metropolitan and the spiritual leader for all, irrespective of caste, creed, color, and religion. All ran and came to Tirumeni almost 111 years ago seeking spiritual blessings, and all were left satisfied after meeting and prayers by the Metropolitan. For the local public, Tirumeni considered as a saintly man, oru vishuddhanaya manushyan. They used to call a man like God, devathe pole oral. The witness and words from elders and great grandparents are many,
describing the wonders and spiritual activities of Martha Matthews Metropolitan. For local public, he is a saint for long, long many years. Even now, after 78 long years of his demise, the people still come and pray at his tomb and receiving blessings and saying witnesses. Therefore, today as the Universal Church, we acknowledge the heroic and saintly virtues and solemnly announce the canonization of Mar Abimelech Timotheus Metropolitan and declare his divine identity. The official announcement will be done by our Catholicos Patriarch of the Church of the East. It was very hard time for His Holiness to obtain a visa to India this time. His Holiness was extensively traveling in the United States of America. And from Los Angeles, His Holiness arrived early this morning in our midst. And I hope His Holiness might be very tired after a long, continuous journey. Anyhow, we, the Church in India, are indeed very blessed with His apostolic presence. And we would like to welcome His Holiness Maran Magivargis Tetsliva Patriarch of our Church to this August historic function and celebrations. Our Metropolitan kindly consented to preside over this historic meeting, who needs no introduction. Our head of the Church in India, a spiritual leader, church historian who makes history and who writes history, ecumenical leader and writer of many books, a great orator and a lover of history and Syriac language, who is celebrating his 51st anniversary as Metropolitan today, the Church of the East. I cordially welcome His Grace Dr. Marapim Metropolitan to this August meeting. Our sister churches are always closer to us. Today, we are specially blessed with the presence of heads of two churches. Even though the Catholicos of Malangara Orthodox Church, His Holiness Basilius Mar Thoma Paulus II kindly consented to be here today, but yesterday, Catholicos phoned and intimated us that due to some unavoidable emergency situations, he cannot make this function. But of course, His Beatitude Cardinal Mar George Alangeri, Major Archbishop of Syro Malabar Church, is with us today. Cardinal showed a special interest on this matter and changed his travel plan and rescheduled his time to be here today and bless us with his presence. He's supposed to go to Rome even today early morning, but he changed his plan and being here. On behalf of the entire church and all those who are gathered here, we extend a hearty welcome to Cardinal Mar George Alangeri, Major Archbishop, Syro Malabar Church, to this function. Chaldean Church and Mar Thoma Church is always maintaining a good, healthy relations, especially between the heads of both churches. Even today, this evening also, they've been talking and talking. A good friend of our church, a charismatic leader, an ecumenist, great orator, and a reformer, we the entire church wholeheartedly extend a warm welcome to His Grace Dr. Joseph Mar Thoma Metropolitan to this meeting. ഇന്ത്യയിലെ കൽദായ സുറിയാനി സഭയുടെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ ആശംസകളും അനുമോദനങ്ങളുമായി കടന്നു വന്നിട്ടുള്ളത്
നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം മന്ത്രിമാരാണ്. ഈ പ്രാവശ്യം സംസ്ഥാന മന്ത്രിസഭയിൽ തൃശ്ശൂരിന് നമുക്കറിയാം 3 മന്ത്രിമാരാണുള്ളത്. കുന്നംകുളം MLA സഭയുടെ സുഹൃത്ത്, തൃശ്ശൂരിലെ മുൻ പാർട്ടി സെക്രട്ടറിയുമായ കേരള മന്ത്രിസഭയിലെ മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് CSE മൊയ്തീൻ വരാൻ വന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ അരമനയിൽ വന്ന് നമ്മളോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് ഇന്ന് പോയിരിക്കുകയാണ്. പക്ഷേങ്കിലും അഭിമന്യമാർ തിമത്തിയോസ് തിരുമേനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഭയിൽ മെൻസ് അസോസിയേഷൻ്റെ വിഷൻ 2050 ഭാഗമായി സമർപ്പിച്ച സെയിൻമാർ അഭിമലക് തിമത്തിയോസ് മെമ്മോറിയൽ ടൊമാറ്റോ ഗാർഡൻ പ്രൊജക്റ്റിന് അനുമതി നൽകുകയും അതിൻ്റെ ആരംഭം മുതലേ തുടർ അന്വേഷണങ്ങളുമായി കൂടെയുള്ള വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കാർഷിക വകുപ്പ് മന്ത്രി. വൈഗ നാഷണൽ ലെവൽ അഗ്രികൾച്ചറൽ എക്സിബിഷൻ, ഓണ ചന്തകൾ, ഹോർട്ടിക്കൾച്ചർ, വെജിറ്റബിൾസ്, തടയിന പൊട്ടിക്കൽ എന്ന് തുടങ്ങി കൃഷി വകുപ്പിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു വൻ മുന്നേറ്റത്തിന് തുടക്കമിട്ട ജനപ്രിയ നേതാവും നമ്മുടെ സമയുടെ ഉത്തമ സുഹൃത്തുമായ ശ്രീ അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ കേരള കൃഷിവകുപ്പ് മന്ത്രിയെ സസന്തോഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മറ്റൊരു മിനിസ്റ്ററായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് അകത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ TN പ്രതാപൻ, തൃശ്ശൂരിൻ്റെ MP, നമുക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം എത്തിയിട്ടില്ല, എത്തുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നമ്മുടെ തൃശ്ശൂർ മേയർ സഭയോട് എന്നും അടുത്ത് നിൽക്കുന്ന വ്യക്തി, പുരോഗമനവാദിയെങ്കിലും ലളിത ജീവിതം നയിക്കുന്ന സഭയുടെ ഉത്തമ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ ആരാധ്യയായ തൃശ്ശൂർ മേയർ ശ്രീമതി അജിത വിജയനെ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മതമൈത്രിയുടെ വിളനിലമാണ് തൃശ്ശൂർ പേരു. അത് ശക്തൻ തമ്പുരൻ രാജാവിൻ്റെ കാലം മുതൽ ആരംഭിച്ചതാണ്. മാർത്തുമറിയം വലിയ പള്ളി, തിരുവമ്പാടി ദേവസ്വം, പാറമേക്കാവ് ദേവസ്വം, തൃശ്ശൂർ മസ്ജിദ്, ശ്രീരാമകൃഷ്ണ മഠം എന്നിവയൊക്കെ തൃശ്ശൂരിൻ്റെ തനതായ മതസൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും മകുടോദാഹരണങ്ങളാണ്. ഇന്ന് തിരുവമ്പാടി ദേവസ്വത്തിനെ പ്രതിനിധീകരിച്ചും പാറമേക്ക ദേവസ്വത്തിനെ പ്രതിനിധീകരിച്ചും രണ്ടുപേരും എത്തിയിട്ടില്ല, എത്തുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും തൃശ്ശൂർ MIC മസ്ജിദിനെ പ്രതിനിധീകരിച്ച് ശ്രീ AA മുഹമ്മദ് ഫൈസി ആണമ്പിള്ളി അവർകൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മീയ രംഗത്ത് സാംസ്കാരിക സംഭാവനകൾ ഒരുപാട് നൽകി വരുന്ന സ്ഥാപനമാണ് ശ്രീരാമകൃഷ്ണ മഠം. ഈ സ്ഥാപനത്തിൽ നിന്നും സ്വാമി സദ്ഭാവനാനന്ദ നമ്മോട് കൂടെയുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ സാരഥിയാണ് സഭയുടെ പേരിൽ ബഹുമാനപ്പെട്ട സ്വാമി സദ്ഭാവനാനന്ദ സ്വാമിയെ അനുഗ്രഹിക്കപ്പെട്ട ചടങ്ങിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭയിലെ രണ്ട് എപ്പിസ്കോപ്പന്മാർ നമ്മോടൊപ്പമുണ്ട്. സഭാ സേവനത്തിൻ്റെയും കർത്തൃ ശുശ്രൂഷയുടെയും പാതയിൽ തനതായ ശൈലിയിൽ അവിരാമം പ്രവർത്തിക്കുകയും ഇന്ന് വിശുദ്ധനായ അഭിമന്യന്മാർ അഭിമലക് തിമത്തിയോസ് തിരുമേനിയുടെ ഒരു ബ്രീഫ് ബയോഗ്രഫിക്കൽ സ്കെച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന അഭിമന്യ മറിയോഹനാൻ ജോസഫ് എപ്പിസ്കോപ്പയെ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. His Lordship Paulus Benjamin, he became a familiar face in Indian church as well as I think in Chicago. Bishop of Diocese of Eastern USA residing at Chicago, securing masters in canon law from Rome,
a man with big hearts and always smiling face, I would like to extend a warm welcome to His Lordship Mar Paulus Benjamin for this august function. And also, we are blessed with the presence of our Philippians team. And if you look at in front of me, they are sitting here, a team of bishops, priests, and their relatives. Assyrian Church of the East is in dialogue with this Philippine church. And I take this opportunity to welcome the entire team to Thrissur and also be part of this canonical celebrations. And George Ben Rasho, Co-Episcopal from Los Angeles, accompanying our Patriarch during this journey. And we would like to extend a hearty welcome to Co-Episcopal George Ben Rasho to our midst. Also, I would like to acknowledge and welcome the Chairman, the Board of Central Trustees and General Convener, Mr. Tenny Seal, Joint Convener and Vice Chairman, Dr. Rishi Imati, Central Trustee and the Chief Coordinator, Mr. Sajan Mampuli, and all other Central Trustees who worked very hard for this program. I would like to extend a warm welcome to all of them to this evening program. ഇന്ത്യൻ സഭയുടെ അഭിമലേഖ്മാർ തിമത്തിയോസ് തിരുമേനിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ ഈ പൊതുസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വന്യ വൈദിക കന്യാസ്ത്രീകൾ, ശമാശന്മാർ, ഇടവക കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കൾ, സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ, സഭാവിശ്വാസികൾ, സഹോദരി സഹോദരങ്ങൾ, നല്ലവരായ നാട്ടുകാർ, സഭയുടെ അഭ്യുദയകാംക്ഷികൾ, തിരുമേനിയെ വളരെയധികം സ്നേഹിച്ച വിശിഷ്ട വ്യക്തികൾ എന്ന് തുടങ്ങി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷപൂർവം ഹാർദവമായി ആദരവോടെ ഈ പൊതുസമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, His Lordship. May I humbly beseech His Grace Dr. Mar Aprem, Metropolitan Church of the East, to officiate the function by rendering presidential address. We would also love to share a happy news that His Grace Mar Aprem is celebrating his 51st consecration anniversary as Metropolitan of Malabar and all India. Migacha Granthakartava, ലോകത്തിലെ തന്നെ ക്രൈസ്തവ ചരിത്ര പണ്ഡിതന്മാരിൽ ഒരാൾ, ഒരുപാട് യാത്രാവിവരണങ്ങൾ എഴുതിയ, എല്ലാ സഭാ നേതാക്കളുമായും മതമേലധ്യക്ഷന്മാരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നമ്മുടെ ഇന്ത്യൻ സഭാ മേലധ്യക്ഷൻ അഭിവന്ദ്യ മാർ അപ്രേം മെത്രാപ്പോലീത്തയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, യുഗത്തിലെ വിശിഷ്ട വ്യക്തികളെ, എല്ലാവരെയും ആരോഗ്യം തിരുമേനി സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. ഇത്ര വലിയ ഒരു നിറഞ്ഞ സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാർ തിമത്തിയോസ് തിരുമേനി പണ്ഡിതായ ഈ അരമനയിൽ അദ്ദേഹം 17 വർഷം ജീവിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം കാലം ചെയ്ത് പിന്നീട് വന്ന ബിഷപ്പ് ഒരു 16 വർഷം ജീവിച്ചിരുന്നിട്ടുണ്ട്. അതിന് വന്ന് ഇറാഖിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് ഞാൻ വന്ന് ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 51 വർഷങ്ങൾ ദൈവം നടത്തി എന്നുള്ളത് അത്ഭുതകരമായ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇന്നേ ദിവസം ഈ സെപ്റ്റംബർ 29 ഇത് പരിപാടി വെക്കാനുള്ള കാരണം എൻ്റെ ഈ 51 നോക്കിയിട്ടല്ല,
നിങ്ങൾ പാത്രീസ് ഭാവിയെ കിട്ടിയൊരു സഭയം നോക്കിയപ്പോൾ സെപ്റ്റംബർ അവസാനം വരെ അമേരിക്കയിലാണ് എന്ന് പറഞ്ഞു. അന്ന് അവസാനത്തെ ആഴ്ചയിലേലും വായോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത്. മാത്രമല്ല 27-ാം തീയതി, അത് മിനിഞ്ഞാന്ന്, പാത്രീസ് ഭാവിയുടെ 4th anniversary ആയിരുന്നു. അപ്പോൾ അതിനും അദ്ദേഹത്തിനെ അനുമോദിക്കുന്നു. അങ്ങനെ രണ്ട് പ്രധാന സംഭവങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ടുണ്ട്. ഒന്ന്, 51 വർഷങ്ങൾ ഇരിക്കുക, കഴിഞ്ഞ വല്ലത് പറഞ്ഞു, 50 വർഷം ആയിട്ട് ഇന്നും സർവീസിലുള്ള ഒരാൾ ബിഷപ്പായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ക്രിസ്തോസ്റ്റം തിരുമേനിയാണ് എന്നിൽ മുമ്പായിട്ട് 54 വർഷം സഭയെ ഭരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് 102 വയസ്സായി, അദ്ദേഹം ആക്റ്റീവ് അല്ല എന്ന് പറയാം. എങ്കിലും ഇന്ന് സാധാരണ ബിഷപ്പന്മാരൊക്കെ റിട്ടയർ ചെയ്തു പോകുന്ന, എന്നേക്കാൾ പ്രായമുള്ളതാണ് മർത്തോമാ സഭയുടെ ഇപ്പോഴത്തെ മിത്രാപൊലീത്ത. അതുകൊണ്ട് ഇത് വലിയ വയസ്സാണോ എന്ന് ചോദിച്ചാൽ അല്ല. മാർപ്പാപ്പ നോക്കിയാലും ഇത് അത്ര വലിയ വയസ്സൊന്നുമല്ല. ഈ സഭയുടെ മാത്രം നോക്കിയാൽ ഈ സഭയിലെ തിരുമേനിമാരിലെ എല്ലാവരിലും കൂടുതൽ പ്രായം കൂടിയ ആൾ ഞാനാണ് എന്നുള്ളത് ദൈവം തന്ന ദീർഘായുസ് തന്നതാണ്. കാരണം പ്രമേയരോഗിയായ ഞാൻ ഇത്രനാൾ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മാത്രമല്ല അഭിമലയ തിമത്യോസ് തിരുമേനിയൊക്കെ 67-ാം വയസ്സിൽ കാലം ചെയ്തു. കിരീടം മാർത്തോമാധർമ്മോ തിരുമേനി 65-ാം വയസ്സിൽ കാലം ചെയ്തു. അപ്പോൾ ആ കണക്കുകൾ കൂട്ടി നോക്കിയപ്പോൾ ഞാൻ എന്നെ ഇവിടെ നിന്ന് പോകേണ്ടതാണ്. പക്ഷെ ദൈവം നടത്തി എന്ന് മാത്രമല്ല, 4 വർഷം മുൻപ് ഇപ്പോഴത്തെ പാത്രയാർക്കീസിനെ തിരഞ്ഞെടുക്കാനും ആ യോഗത്തിൽ അധ്യക്ഷ വഹിക്കാനും അദ്ദേഹത്തിന് പട്ടം കൊടുക്കുന്ന ശുശ്രൂഷയിലെ പ്രധാന കാർമ്മികനാകാനും സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രത്തിൻ്റെ താളുകളിൽ നോക്കുമ്പോൾ മലയാളത്തിലെ ഒരു പാത്രീസിന് വായിച്ച ആ ശുശ്രൂഷയിൽ ഒരു പ്രാർത്ഥന മലയാളത്തിലാണ് ചൊല്ലിയിട്ടുള്ളത്. അത് വേണോ വേണ്ടയൊക്കെ സംശയമുണ്ടായിരുന്നു. പക്ഷെ പലരും പറഞ്ഞു തിരുമേനി ചാർജ് ആയിട്ടിരിക്കുന്ന സമയമല്ലേ, ഇന്ത്യയിലത്തെ സഭയെ ഒന്ന് മാനിക്കണ്ടേ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു പ്രാർത്ഥന മലയാളത്തിൽ ചൊല്ലാൻ ഇടവന്നത്. അത് അർബിൽ പട്ടണത്തിലെ ആ ശുശ്രൂഷ നടന്നത് തൃശ്ശൂർ പട്ടണത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വലിയ പല സംഭവങ്ങൾ നടന്നിട്ടുള്ളതാണ്. 2015-ലെ 6 മാസക്കാലം ഈ സഭയുടെ ചുമതല വഹിപ്പാൻ സർവശക്തനായ ദൈവം ബലിയനായി എനിക്ക് അവസരം തന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. 6 മാസം ഒരു മലയാളി ആഗോള സഭയുടെ സീറിയൽ സഭയുടെ തലവനായിട്ട് ചരിത്രത്തിലില്ല. അതുകൊണ്ട് ഞാൻ വാസത്തിലെ യാത്രാവിവരണങ്ങൾ എഴുതുന്ന ആളാണ്. അവിടെ വരെ എത്തിയിട്ട് ഇപ്പം നിർത്തി ചോദിച്ചിരിക്കുക, അത് എഴുതിയിട്ടില്ല. ഈ അടുത്ത് തന്നെ അത് പുറത്തു വരും. ഏതായാലും ഈ അടുത്ത സമയത്ത് എനിക്ക് ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യമാണ് മാത്യുസ് തിരുമേനിയുടെ ഒരു ഡയറി കുറിപ്പുകൾ എടുത്തിട്ട് തർജ്ജമ ചെയ്യുക. അത് തിരുമേനിയെ കുറിച്ചുള്ള രസകരമായ പല കാര്യങ്ങളുണ്ടെന്ന് മാത്രമല്ല, തൃശ്ശൂരിലെ ഒരു വലിയ സമൂഹത്തിൻ്റെയൊക്കെ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു വലിയ ക്യാൻവസാണ് കാണുന്നത്. പലരെയും കുറിച്ച് അവിടെയും ഇവിടെയും ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും ദോഷം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഉള്ളത് മാത്രം എടുത്തു പറഞ്ഞ് എല്ലാവരും അതിന് നന്മയോട് കൂടുതൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വാസ്തവത്തിലെ ആ പുസ്തകം എഴുതിയപ്പോഴാണ് ഞാൻ മൂസ എന്ന പേര് കണ്ടപ്പോൾ നോക്കി ആരാണ് ഈ മൂസ, പിന്നെ മനസ്സിലായി അത് മൂസ തന്നെയാണെന്ന്. ഞാനും ആ സമയത്ത് ചികിത്സയ്ക്കൊക്കെ പോകുന്ന തൈക്കാട്ട് മൂസ ആയിരിക്കുന്നു. അപ്പോൾ 106 കൊല്ലം മുൻപ് തിരുമേനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എല്ലാവരും കൂടിയിട്ട് തൈക്കാട്ടുശ്ശേരി മൂസിനോട് കൊണ്ടുവന്നു. മൂസ ചികിത്സിച്ചു, 30 ദിവസം എണ്ണ വേറ്റി കിടക്കാൻ പറഞ്ഞു. അത് ബുദ്ധിമുട്ടായ തിരുമേനിക്ക് തോന്നിയെങ്കിലും തിരുമേനി ചെയ്തു, അങ്ങനെ സുഖം മാറി. പിന്നീട് അതിനു വേണ്ടിയിട്ട് തന്നെ നമ്പി എന്ന ആളെയും കൂടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ആരാണ് ഈ നമ്പി എന്ന് ചോദിച്ചാൽ അതും ഈ അഷ്ടവൈദ്യന്മാരിൽപ്പെട്ട ഒരാൾ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ രസകരമായ പല കാര്യങ്ങൾ തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകമാണ് എൻ്റെ അവസാനത്തെ പുസ്തകം. അത് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. മൂസ് തന്നെ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് പ്രകാശനം ചെയ്യാൻ. പക്ഷേ ഇപ്പോഴത്തെ മൂസിന് 55 വയസ്സായി, അത് സുഖമില്ലാതെ കിടക്കുകയാണ്. വന്നാൽ ഇവിടെ കയറാൻ തിരിച്ചും പറ്റില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ഉണ്ട് എന്നുള്ളത് എന്നെ ധൈര്യപ്പെടുത്തുന്നു. അപ്പോൾ അവരുടെ അദ്ദേഹത്തിൻ്റെ മകൻ വരണമെന്ന് പറഞ്ഞിരുന്നു.
ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. അത് അങ്ങനെ ആ ബന്ധം സൂക്ഷിച്ച് വയ്ക്കാൻ ഈ സുറിയാനി വാക്ക്, ഞാനത് മൂസ എന്നാണ് അത് വായിക്കുന്നത്, സുറിയാനിയിലെ ഇതുപോലെയുള്ള ഉച്ചാരണമൊന്നുമല്ല. അപ്പോൾ ഈ മൂസ ആരാണ്? മോശയാണോ? മോശയോടെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ പ്രാവശ്യം വായിച്ച് മോശ എന്ന് പറഞ്ഞപ്പോഴും മൂസ് എന്നൊരു വാക്ക് എൻ്റെ മനസ്സിൽ കൂടെ ഫ്ലാഷായിട്ട് വന്ന്. ഏതായാലും അങ്ങനെയുള്ള പല രസകരമായ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർ ഈ അഭിവലയത്തിൽ മിത്യോസ് തിരുമേനിയെ വിശുദ്ധനാക്കുന്ന പരിപാടി കമ്മിറ്റി എടുത്ത സമയത്ത് ഒന്ന് എന്നോട് പറഞ്ഞു, ഒന്ന് നമ്മുടെ യോഹന്നാൻ യോസഫ് എപ്പിസ്കോപ്പയാണ് നിങ്ങൾ രണ്ടു പേര്, പിന്നെ ഒന്ന് അപ്രയും കാമിസ് തിരുമേനിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളധികം അറിയില്ല. എങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് സുരാദസ് റിപ്പോർട്ട് ചെയ്ത് അത് സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. ഇന്ന് വന്നിട്ടുള്ള ഷിക്കാഗോയിൽ നിന്ന് വന്നിട്ടുള്ള ബിഷപ്പ് ആ മാർ ബീഷോ എന്ന ഗ്രാമത്തിൽ പെട്ട ആളാണ്. തിരുമേനി ജനിച്ച മാർ ബീഷോ ഗ്രാമത്തിലെ ആണ് ഉള്ള ആളാണ് നമ്മുടെ മാർ പൗലോസ് ബെഞ്ചമിൻ തിരുമേനി. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ അന്വേഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ജീവിതത്തിലെ ദൈവം നടത്തിച്ചു. ഞാനൊരു പ്രമേഹരോഗിയാണ്, എങ്കിലും ഇന്ന് എത്രയോ യാത്രകൾ ചെയ്യാനും ഈ സുനാദസുകൾ നടത്താനും ഒക്കെ സാധിച്ചു. മാത്രമല്ല ഈ പാത്രയേസിനെ വായിച്ചത് വളരെ വലിയ ദൈവകൃപയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് അവിടുത്തെ കൽദായ കത്തോലിക്ക പാത്രയർക്കീസ് വിശുദ്ധ മധുബായിലുണ്ടായിരുന്നു. മാത്രമല്ല മാർപ്പാപ്പയുടെ മറ്റൊരു പ്രതിനിധിയായിട്ടൊരു കർദിനാൾ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള കർദിനാൾ കോക്ക് അദ്ദേഹവും മധുബായിലുണ്ടായിരുന്നു. യാക്കോബായ സഭയിലെ അഫ്രൈം പാത്രയർക്കീസും മധുബായിലുണ്ടായിരുന്നു. വാസിൽ മധുബായിൽ സ്ഥലം വരാത്തതുകൊണ്ട് അല്പം ഒന്ന് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്തായിട്ട് വന്നു ഈ പട്ടം കൂടെ ശുശ്രൂഷിക്ക്. അപ്പോൾ പല വിധത്തിലുള്ള എക്യൂമിനിക്കൽ പ്രൈം മിനിസ്റ്റർ, കുർദിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർ അവിടെ പള്ളിയിൽ കാലത്തൊട്ട് അത് ശുശ്രൂഷ കഴിയുന്നവരെ അതിൽ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അവരുടെ പലരും മുസ്ലിംസ് ആണെന്ന് നിങ്ങൾക്കറിയാം, എങ്കിലും ഈ സഭയെ അവർ മാനിക്കുന്നു. പഴയ ചരിത്രത്തിൽ തൊട്ടുള്ള ബന്ധമാണ് അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിധത്തിലും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ കൃപകളെ ദൈവം ലഭിച്ചു തന്നിട്ടുണ്ട് എന്ന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും രോഗം വരുമ്പോഴോ ഒക്കെ എനിക്ക് പ്രയാസം തോന്നാം, ദൈവത്തിനായി ഇങ്ങനെ എനിക്ക് എൻ്റെ ജോലി ചെയ്യാനായിട്ട് വേണ്ടപ്പെണ്ണം ആരോഗ്യമില്ലല്ലോ എന്ന്. പക്ഷെ ഉണ്ട്, ആരോഗ്യമില്ല എന്ന് നമുക്ക് തോന്നുക, ഉണ്ട് എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ അത്ഭുതകരമായ നടത്തും. മാത്രമല്ല ഇന്ന് ഫിലിപ്പീൻസിൻ സഹോദരന്മാരോട് വന്നിട്ടുണ്ട്, നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അവർ ആവശ്യപ്പെടുകയും യോഹന്നാൻ ജോസഫ് തിരുമേനി ഞാനും കൂടി അവിടെ ചെല്ലുകയും അവർ ഞങ്ങളെ വേണ്ട വിധത്തിൽ പരിപാടികളിൽ പങ്കുകൊള്ളാനായിട്ട് അവർ വന്നിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ സുനാദോസം ഒന്നുകൂടെ ഒരു ഡെലിഗേഷൻ സുനാദോസ് സെക്രട്ടറി അടക്കം അവിടേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് മറ്റ് സഭകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. നമ്മുടെ ചെറിയതാണെന്ന് നമ്മൾ പറയും, ശരിയാണ്. പക്ഷേ ആദ്യ മാസക്കാലത്ത് തൊട്ടുണ്ടായിരുന്ന ബന്ധം പേർഷ്യൻ സഭ, തോമസ് ലീഗ തന്നെ ഇവിടെ വരുന്നതിന് മുൻപ് പേർഷ്യയിൽ പോയിരുന്നു. അവിടെ പോയിട്ട് പിന്നെ വിശുദ്ധ കന്യാമാർത്ത മറിയം മരിച്ചപ്പോൾ ഇവരെല്ലാവരും അവിടേക്ക് ചെന്നു, ശിഷ്യന്മാരൊക്കെ. അതിനുശേഷമുള്ള രണ്ടാമത്തെ ട്രിപ്പിലാണ് കേരളത്തിലേക്ക് തോമസ് ലീഗ വന്നുള്ളൂ. അപ്പോൾ ആ നാടുമായിട്ടുള്ള ബന്ധം അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ആ ബന്ധം സൂക്ഷിക്കാൻ സാധിച്ചു, എങ്കിലും പല കാരണങ്ങളാൽ സഭ ക്ഷയിക്കേണ്ടി വന്നു. ഇവിടെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും സഭയ്ക്ക് കഷ്ടകാലമായിരുന്നു. ആ കഷ്ടകാലത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ പാത്രീസ് ബാവ ഇന്നിവിടെ എത്തിയത് അത്ഭുതമാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, തിരുമേനിയെ ഇപ്പോൾ അമേരിക്ക സന്ദർശിക്കല്ലേ, അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വിസ കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞു. ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് കിട്ടേണ്ടത്. പക്ഷെ അമേരിക്കയിലെ എംബസിക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങളുടെ പാസ്പോർട്ട് ഇറാഖല്ലേ, നിങ്ങൾ ഇറാഖിൽ പോയിട്ട് ഇന്ത്യൻ എംബസിയിൽ പോയി ചോദിക്കുക. അങ്ങനെ അവരും ഇങ്ങോട്ട് അയക്കും, ഇവരും അങ്ങോട്ട് അയക്കും. അങ്ങനെ ആകെ നമ്മൾ വിഷമത്തിലായി. ഒരു വിധത്തിലും കിട്ടുന്നില്ല. പിന്നെ ഒന്നുകിൽ ഈ അമേരിക്കൻ ട്രിപ്പ് ഷോർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇറാഖിൽ പോയിട്ട് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് കിട്ടിയിട്ട് വരാം, ഇങ്ങനെ പല ആലോചനകളുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് വരെ ഞങ്ങൾക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല തിരുമേനി എത്തിച്ചേരുമെന്ന്. പക്ഷേ വലിയൊരു യാത്രയാണ് അവയിൽ നിന്ന് സഞ്ചരിച്ച് ഇവിടെ ഇന്ന് പുലർച്ചെ എത്തി എന്നുള്ളത്. ഞാനും അദ്ദേഹമായിട്ട് ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവം നടത്തി
അത് നല്ല കാര്യത്തിന് വേണ്ടി എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ കാലാവസ്ഥയും നല്ലതാണെന്ന് പറയാം. വലിയ കുഴപ്പമില്ലാതെ ചൂടില്ലാതെ നമുക്കിവിടെ ഇരുന്ന് പ്രസംഗങ്ങൾ കേൾക്കാനും ായിട്ടുള്ള ബന്ധങ്ങൾ മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുന്നതിൻ്റെ ലക്ഷണമാണ് മർത്തോമ സഭയുടെ മിത്ര വലിത്ത പലപ്പോഴും നമ്മുടെ പരിപാടികൾക്ക് വരും. കഴിഞ്ഞ വർഷവും പാത്രീസ് വന്നപ്പോൾ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിന് ഇത്രയും പ്രായമായിട്ട് അദ്ദേഹം ഇതിൽ ഓടി നടക്കുന്ന എന്നേക്കാൾ കൂടുതൽ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അത് ചിലർ പറയും ഞാനാണ് ആദ്യം ഓടി നടക്കണേന്ന്. അല്ല, അത് മർത്തോമ മിത്ര വലിത്തയാണ് എന്നെയിലും വളരെ അസ്ഥലത്ത് ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സഭയേക്കാൾ വലിയതാണ് മർത്തോമ സഭ. ഇപ്പോൾ എന്തൊക്കെ ആയാലും ആ സഭകളായിട്ട് സഹകരണമുണ്ട്. സെമിനാരികൾ തമ്മിലൊക്കെ സഹകരണമുണ്ട്. അത് കത്തോലിക്ക സഭയുമായിട്ടുള്ള സഹകരണം നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാ വിധത്തിലും നമ്മുടെ ഈ ആധുനികമായ സഭകളുടെ ഒരു എക്യുമെനിക്കൽ ദർശനത്തോടുകൂടെ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സഭയ്ക്ക് സാധിക്കുന്നുണ്ട്. ചെറിയതാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ആ ചെറിയതിൽ തന്നെ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടികളിൽ നിങ്ങൾ ഇത്രയും ശാന്തമായിട്ടിവിടെ വന്നു. ഇത് സംബന്ധിച്ചു വലിയ പ്രദക്ഷിണം കൊട്ടൊക്കെ ആയിട്ട് ഒന്നും പ്ലാൻ ചെയ്തില്ല. അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. മാത്രമല്ല പാത്രീസ് ബാബയുടെ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശ. മറ്റൊരു കാര്യം കൂടി പറയാനായിട്ട് ഉള്ളത്, ബാനർജി ക്ലബ് എന്നൊരു ക്ലബ് തൃശ്ശൂരുണ്ട്. അത് എന്താ തിരുമേനിയായിട്ട് ബന്ധം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഒരു ദിവസം ഞാൻ തിരുമേനിയുടെ സുറിയാനി ഡയറികൾ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ തൃശ്ശൂർ ക്ലബ്ബ് പോയി എന്ന് എഴുതിയുണ്ട്. ഏത് തൃശ്ശൂർ ക്ലബ്ബ് അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ ക്ലബ്ബ് എന്നൊരു ക്ലബ്ബില്ല. ഇല്ലാത്ത ക്ലബ്ബിലാണ് തിരുമേനി പോയിരുന്നത് എന്നത്. അപ്പോൾ മനസ്സിലായി തൃശ്ശൂർ ക്ലബ്ബ് എന്ന ക്ലബ്ബുണ്ടായിരുന്നു. ആ ക്ലബ്ബിൽ നിന്ന് അന്ന് ബാനർജി ആയിരുന്നു ഇവിടുത്തെ കൊച്ചിയിലെ ഡിവാൻ. അദ്ദേഹം ഇവിടുന്ന് മാറിപ്പോയപ്പോൾ ഷൺമുഖം ചെട്ടി ഡിവാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ബാനർജിയുടെ പേര് കൊടുക്കുക ഈ ക്ലബിന്. അങ്ങനെയാണ് ഈ ബാനർജി ക്ലബ്ബ് എന്നതിന് പേര് വന്നത്. അപ്പോൾ തിരുമേനി അവിടെ എന്താ കളിച്ചിരുന്നതെന്നറിയാൻ എനിക്ക് ജിജ്ഞാസയുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ചെസ്സിൻ്റെ കളിക്കുന്ന ഒരു ബോർഡും അതിൻ്റെ ഇതൊക്കെ കരുക്കളൊക്കെ കണ്ടു. എനിക്ക് ചെസ്സ് കളി വലിയ പരിചയമൊന്നുമില്ല. എങ്കിലും അത് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. തിരുമേനി കളിച്ചതായിരുന്നു അത്. നമ്മൾ ഇന്നലെ അത് കുറച്ചുകാലം മിസ്പ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നലെ അത് കണ്ടു കിട്ടിയിട്ടുണ്ട്. ആ ചെസ്സിൻ്റെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ക്ലബിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരാൾ ഒരു വിശുദ്ധനായിട്ട് വന്നതല്ലേ, ഞങ്ങളുടെ ഒരു മെമ്പർ വിശുദ്ധനായി തീർന്നല്ലോ, അതിൽ സന്തോഷമുണ്ട് എന്നവർ പറഞ്ഞു. ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയെ നിലനിർത്താനുള്ള പരിപാടികളിലെ നിങ്ങൾ സഹകരിക്കാം എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് എല്ലാവരുമായി സഹകരിച്ച് ജീവിച്ച മാർ അഭിപലേഖ തിരുമത്തിയോ സിനിമേനി, അദ്ദേഹം കത്തോലിക്കാ ബിഷപ്പുമായിട്ടും സ്നേഹത്തിലായിരുന്നു അല്ലായിരുന്നു എന്നാണ് ജനങ്ങൾ പറഞ്ഞിരുന്നത്. കാര്യം നമുക്ക് പള്ളിക്കേസ് ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അങ്ങനെയല്ല, തിരുമേനിയുടെ ഡെസ്പാച്ച് ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ തിരുമേനി സുറിയാനിൽ എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ ബിഷപ്പിനെ ഒരു എഴുത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മുഴുവൻ അറിയില്ല. പക്ഷേ എഴുത്തുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ചരിത്രം പറഞ്ഞു പോയാൽ മണിക്കൂറുകളോളം പറയാൻ എൻ്റെ തലയിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകും. വാച്ച് നോക്കിയില്ല ഞാൻ. എങ്കിലും ഇത് അനുഭവിച്ചുള്ള സമയത്ത് ഞാൻ നിർത്താൻ പോവുകയാണ്. ദൈവം ഈ സഭയെ അനുഗ്രഹിക്കട്ടെ. എന്നെ പോലെ വയസ്സായ ആളുകളല്ല ഇനിയിപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇനി വരുന്ന വളർന്നു വരുന്ന ആളുകൾക്ക് കൂടുതൽ കൃപകൾ നൽകി കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കാനും അങ്ങനെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും ഇടവരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യോഗത്തിനെ ക്ഷണിച്ചിട്ട് വന്ന് ഇവരൊക്കെ വന്നിരിക്കുന്നു. വളരെയധികം ബുദ്ധിമുട്ടുന്ന ഇടയിലൊക്കെയാണ് അവർ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. സമയത്തിൻ്റെയും ഒക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കർദ്ദിനാളിനെ റോമിൽ ഇന്ന് പോകേണ്ടതാണ്. ഇവിടുത്തെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂ സ്ഥാനത്ത് എന്നോട് പറഞ്ഞു, തിരുവേരി പറഞ്ഞോളോ ഞാനിവിടെ വരേണ്ടതാണ്, പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത് പോയി, അതുകൊണ്ട് ഇന്ന് പുലർച്ചെ തന്നെ ഞാൻ പോവും, അതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റിയില്ല. അങ്ങനെയുള്ള പിന്തുണ സഹകരണം അത് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സഹകരണം ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമുക്ക് ആ ഒരു ദർശനം നൽകട്ടെ. നമ്മുടെ ഈ തക്കാളിത്തോട്ടം തുടങ്ങി, അത് തിരുമേനിയുടെ അനുഭവത്തിലെ ഈ തക്കാളിത്തോട്ടം ഇവിടെ ഉള്ളത് കൊണ്ടാണ് കുറൂർ നൊമ്പരിപ്പാടിന് അസുഖം വന്ന സമയത്ത് തക്കാളി കിട്ടാതെ വന്നപ്പോൾ ഇവിടെ നിന്ന് തക്കാളി കൊടുത്തു പോവുകയും
അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗം മാറിയെന്നും പറയുന്ന കേട്ടിട്ടുണ്ട്. ആ വിവരം പറഞ്ഞപ്പോൾ നമുക്കും തക്കാളി തോട്ടം തുടങ്ങണം. അങ്ങനെ വെല്ലുപിള്ളിയിൽ ഇപ്പോൾ ധാരാളം തക്കാളികൾ വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം അതെല്ലാം വിളവെടുത്തിട്ട് കൊണ്ടിരുന്ന വിചാരിച്ചത്. പക്ഷെ മഴ വേണ്ടുമെന്ന് അനുകൂലമായിട്ടല്ല പ്രവർത്തിച്ചത്. എന്തൊക്കെ ആയാലും ഈ തക്കാളിത്തോട്ടം എന്നൊരു പുതിയ ഒരു ഉത്സാഹം ഉണർവ് നമ്മുടെ സഭയിലെ ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതുപോലെ പല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമുക്ക് മാതൃകയായി തീരാനും വിദേശത്തു നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ട് തീരാനും ഭാവി തലമുറ ഞാൻ ഈ അടുത്ത സമയത്ത് ഇതിൽ കാണാത്തൊരു കഥയാണ് അമേരിക്കയിൽ നിന്നും അല്ല ആസ്ട്രേലിയയിൽ നിന്നും അർമേലി സിരിമേനെ അയച്ചു തന്നത്. സിരിമേനിൻ്റെ സർട്ടിഫിക്കറ്റ് അഭിമലയത്തെ പറ്റിയ സിരിമേനി 19 വയസ്സുള്ളപ്പോൾ അവിടുത്തെ കുന്നിൻ്റെ മുകളിലുള്ള ആ ഭാഗത്ത് ഉള്ള ആ ഉറുമിയ പ്രദേശത്തുള്ള ഒരു കോളേജ് കോളേജ് എന്ന് വേണമെങ്കിൽ പറയാം, ഹൈസ്കൂൾ എന്ന് പറഞ്ഞാലും വിരോധമില്ല, ഇംഗ്ലീഷുകാർ വന്ന് നടത്തിയിരുന്ന കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ ആ ഹൈസ്കൂളിൽ നിന്ന് അതിൻ്റെ പ്രിൻസിപ്പലെ ഒപ്പിട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണാനിട വന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പഠിച്ചിട്ട് മിടുക്കനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് സ്കൂൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണല്ലോ. അതുകൊണ്ട് നമുക്കിതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർ ചെയ്തത് മാത്രം ചെയ്യാതെ അതിനപ്പുറമായിട്ട് ഇതിന് മുന്നോട്ട് നീക്കാനും നമുക്ക് സാധിക്കണം. ഈ സ്കൂളുകൾക്കുള്ള അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഇപ്പോൾ ആദ്യം തുടങ്ങിയത് ഒരു കൊല്ലത്തിനുള്ളിൽ തിരുമേനി പട്ടിക്കാട്ടാണ് സ്കൂൾ തുടങ്ങിയത്. കാശില്ലാതെ വന്നപ്പോൾ ഗവൺമെൻറ് ഏൽപ്പിച്ചു കൊടുത്തു. ആ സ്കൂൾ നന്നായി നടക്കുന്നുണ്ട്. പിന്നെ കല്ലൂരു സ്കൂൾ സ്റ്റാഫ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ പിന്നീട് തന്നെ സ്കൂളുകൾ അതായത് കാലിയ സ്കൂൾ താമൂടുന്ന ഈ സ്ഥലം ഇതൊക്കെ തിരുമേനിയുടെ പരിശ്രമ ഫലമായിട്ട് സഭയ്ക്ക് കിട്ടിയ ദർശനത്തോടുകൂടിയ അഭിവൃദ്ധിക്ക് കാരണമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പഴയ തലമുറ നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ കുറേ അഭിമാർ വന്നത്. അഭിമലേക്ക് തിമത്തി എന്നൊക്കെയുള്ള പേരുകൾ വന്നത് മാർ തിമത്തിയോസ് തിരുമേനിയോടുള്ള ബഹുമാനാർത്ഥം ഉണ്ടായ പേരുകളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കഴിവുകളനുസരിച്ച് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. Thank you, His Grace Dr. Mar Aprey Metropolitan. In prior to the official proclamation of the sainthood, let's listen to the saga, the story of the Assyrian saint who left for India, leaving his hometown, and created an earmark in the history of the Church of the East. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മാർ അഭിമലേക് തിമത്തിയോസ് തിരുമേനിയെക്കുറിച്ച് കണ്ടും കേട്ടും അറിവുള്ളവരായിരിക്കും. ഇതാ ഇവിടെ വിശുദ്ധ മാർ അഭിമലേക് തിമത്തിയോസ് തിരുമേനിയുടെ ആധ്യാത്മിക ജീവചരിത്രത്തെക്കുറിച്ച് ഒരു ലഘുവിവരണം നൽകാൻ മാർ യോഹന്നാൻ യോസഫ് എപ്പിസ്കോപ്പയെ ക്ഷണിക്കുന്നു. ഇദിയോം അഹന റാബാ ഹിദിയവ ഹലഹ ഗൗ അമോഹുൻ എത്തത് മദൻഹ ദ ഹിന്ദുവായെ ഇന അത്തേലഹ ക അഹ ഹ്ലൂല ഹ്ലൂല റാബ ഉ ഇത്രൻ ഇക്കറ റാബ ക കദ്ദിശുത്തെ മാർ ഗിവർഗി സ്ലിതായ അസ്ലീവ കാത്തോലിക പാത്രിയർക്ക ഏത്ത കദ്ദിസ വസ്ലിഹ ഇത്ത കാത്തോലിക മദനഹ ദാതുറായെ മത് ഹിന്ദുവായെ ഇന്ന് പരിശുദ്ധ ബാബ തിരുമേനി നമ്മോടുകൂടെ ആയിരിക്കുന്നു. ഭാരതസഭയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിനമാണ് എന്നതിൽ സംശയമില്ല. നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് നമ്മളെ കരുതുകയും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം ഈ ഭാരത മണ്ണിൽ പൂർത്തീകരിക്കുകയും ചെയ്ത അഭിമന്യ വിശുദ്ധനായിട്ടുള്ള മാർ അഭിമലേക് തിമത്തിയോസ് തിരുമേനിയുടെ വിശുദ്ധ പദവിക്ക് പരിശുദ്ധ സിൻഹാദോസ് അനുമതി നൽകുകയും അതേ തീർച്ചയായിട്ടും അത് നമ്മുടെ ഭാരത സഭയോടുള്ള സ്നേഹവും കരുതലും ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പരിശുദ്ധ ബാബാ തിരുമേനിയോട് നമ്മുടെ സന്തോഷം നമ്മുടെ ബഹുമാനം അദ്ദേഹത്തോട് അറിയിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. പരിശുദ്ധ ബാബ തിരുമേനിയും അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന
മരുപിതാക്കന്മാർ, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സഹോദരി സഭയുടെ പിതാക്കന്മാരും മറ്റ് സമുദായങ്ങളിലെ നേതാക്കളും നമ്മുടെ തൃശ്ശൂരിലെ തന്നെയുള്ള നമ്മുടെ മന്ത്രിയും തൃശ്ശൂരിൻ്റെ മേയറുമെല്ലാം സന്നിഹിതരായിരിക്കുന്ന ഈ അവസരം കല്ലായ ശ്രീനി സഭയെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമാണ് എന്നതിൽ സംശയമില്ല. നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള മാർത്തി മത്തിയോസ് തിരുമേനിയുടെ ചെറിയ ഒരു ജീവചരിത്രം, ഇവിടെ വന്നിരിക്കുന്ന പരിശുദ്ധാക്കന്റെ പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ പുറമെ നിന്ന് വന്നിട്ടുള്ള ആളുടെയും ബഹുമാനാർത്ഥം ഇംഗ്ലീഷിൽ ഞാനിവിടെ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കട്ടെ. അബിമലേക് വാസ് ബോൺ ഇൻ ദ കില്ലൈത്ത ഫാമിലി ഓഫ് മാർബിഷോ വില്ലേജ് ഇൻ ടർക്കി ഓൺ 28 August 1878. ഹി ഗ്രാജുവേറ്റഡ് ഫ്രം ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡബറീസ് അസീറിയൻ മിഷൻ സ്കൂൾ ഫോർ പ്രീസ് ഇൻ 1901. He was ordained as a deacon in 1903 and as archdeacon in 1904. Later, he was consecrated as metropolitan for Malabar and India on 13th December 1907 by the then Catholicos Patriarch His Holiness Benjamin Shimon. Our metropolitan traveled to Mumbai disguised as an Arab because of various situations prevailing at that time. He had traveled many days and used different modes of travel and reached the destination in 1908. 27th February. That time he was hardly 30 years old. Metropolitan came to Thrissur by chance and not by choice. Malayalam is the language of the people here. So within a period of few years, Metropolitan learned to read and write Malayalam, to lead us and to guide us in the spiritual way. In order to strengthen the faith of his church followers, Metropolitan translated Messianic teachings from Syriac language to Malayalam, and the same was taught in Sunday classes. Metropolitan was very pious and had full faith in the power of prayer. Metropolitan used to spend a lot of time in his prayer room, praying for the church and for various people who came to him seeking his blessings and advices. In order to inculcate the habit of prayer and to make it easy for laymen, Bishop selected many prayers and translated them to Malayalam from Aramaic language and printed the prayer book for us. These prayers are taken from the Hudra of the ancient Holy Apostolic Catholic Church of the East prayer book. This prayer book contains indications of how to pray, when and how prayer has to be conducted, and prayers for various occasions in life, including the prayers for departed souls. This shows how much pain and interest our Metropolitan took to shepherd his own flock of people of Thrissur. From 1908 till 1925, Church in India had to go through many turmoils and litigations. These litigations were affecting the morale and faith of followers of church, which weakened the health of Church of the East
physically, economically, and spiritually. Finally, our Metropolitan won the case in 1925 as per the award of C.W.E. Cotton for the due to infiltrations of outsiders. The followers of ancient church were scattered, and there were not many parishes in India which followed the faith of the ancient church. So Metropolitan concentrated on building parishes for the followers. Many major parishes now in existence were started, and parish churches constructed during period of Metropolitan Mar Abimelech Timotheos. Mar Adai Sliha Church Parotani, Mar Kuriakos Sada Church Kalur, Mar Givargis Sada Church Cherur, Mar Sabanos Sada Church Nelangada, Mar Maris Liha Church Kuriachra, also renovated Mar Thomas Liha Church Patikat, and Mar Yohane Mandana Church East Fort. These things rejuvenated the ancient church from the brink of extinction. Metropolitan knew the importance of knowledge in all spheres for building a strong and healthy church, as well as a vibrant worshipping community. So he started the present Chaldean Syrian schools and other LP schools with this intention. Metropolitan brought Deacon Givargis Benjamin in order to teach the priests proper Syriac language, in which language many church prayers were written. Another achievement of Metropolitan was the foundation of Mar Narsai Press in 1926. This became the main printing press for printing church books and writings in Malayalam, English, and Syriac languages. Metropolitan was one of the front runners who worked for the establishment of Union Christian College at Alwai. Metropolitan encouraged youth in their literary, educational, and cultural activities, encouraged the formation of youth groups and their publications for overall developments in the church and in the society. Metropolitan also gave much importance to Sunday schools for the children, wanted his people to be economically well. So during Metropolitan's period, the Chaldean Syrian Bank was started. This was later merged with State Bank of Travancore, now merged with State Bank of India. Other financial institutions like Mara Prem Bank and Assyrian charities were also started during this period with these intentions. The initial chits were started during his period, known as Chaldean Syrian Church Monthly Chits. This was followed by various chit companies, which made Thrissur known for chits. During the First World War, Metropolitan supported the Allies against Turkey, as Assyrians were thrown away from their homeland. Even after war, Metropolitan was helping Assyrians for their rehabilitation in various ways. The involvement of Metropolitan in freedom struggle of Assyrians and the sufferings Assyrians had to undergo pushed Bishop Metropolitan to support Indians in their freedom struggle. Metropolitan wore khadi robes as his support for freedom struggle in India. Jawaharlal Nehru, along with his daughter Indira Gandhi and with his wife Kamala, they visited Metropolitan in his palace during their visit to Thrissur. This was mentioned in the writings of Nehru in his book. Metropolitan visited Mahatma Gandhiji also when Gandhiji came to Thrissur. This had made him an eyesore among Christian church leaders for some time. But Metropolitan stood firm and gave moral support for freedom fighters
as he knew the plight of Assyrians without freedom. Timotheus Metropolitan came to India as Metropolitan for Syrian Christians, but his words and deeds made him the beloved one of all the communities in Trichur. As per words of P.K. Kutty Krishnamenon, it is very difficult to define a good gentleman, as the person has to be well dressed, good looking and well mannered in his words, and keeps a kind of holiness by virtue of all his deeds. If we tried to find out such persons, we could see rarely a few persons. Timotheus Metropolitan was a rare person who can be called a true gentleman with all these qualities. Metropolitan had such a pleasing personality, good mannerism, pleasing words, kindness in his looks and deeds, and always clean and well dressed. People used to visit Metropolitan Palace irrespective of caste and creed. Hindus and Muslims used to come to meet Metropolitan for solving their problems. Whoever came to Metropolitan with problems used to leave his palace with calm and peace after prayers. It is heard that people came to get Metropolitan's blessings before starting new ventures, and farmers used to visit Metropolitan for pest problems. Metropolitan used to give them blessed water after prayers, and it is understood that they sprayed this blessed water in fields and got rid of their pest problems. I myself have heard many people saying that those who were frightened and had psychiatric problems due to various reasons used to visit Metropolitan and get cured or relieved from those problems. After prayers, Metropolitan had spent a lot of time in prayers and on prayer and fasting as the only solution for each and every problem. In nutshell, I can say that a Metropolitan who was an outsider came here to shepherd his church in the year 1908, was loved by one and all. Metropolitan took the pain to learn an entirely new language and translated prayers and teachings from Syriac to the new language for the people. He talked to the people in their own language and could understand their feelings and problems, and used to pray for everybody's relief. With his kind words and deeds, he endeared himself to all the people here. In his shepherdhood of 37 years in Trichur, Metropolitan reaffirmed the faith of ancient Holy Apostolic Catholic Church of the East in Trichur and India, especially here nearby places, and kept the scattered faithful followers together in bond of love. Metropolitan's last visited his own country of origin in 1928. He made India his country after a brief spell of illness, which was taken to Holy Abode on 30th April 1945 and buried here in our place. Came from a distant place, came to this foreign land, but loved this land and sacrificed his own life for the people of the Church of the East in India. In May 2019, Holy Synod conducted at Erbil in Iraq has officially elevated late Metropolitan to sainthood. We all are gathered here for official proclamation of sainthood to Mar Abimelech Timotheus Metropolitan at Trichur. People in Trichur and members of the church in India
remember Metropolitan as an extremely holy person and pray for his mediation for solving their problems and pains. Many people gathered here are the living testimonies for the reliefs they have received after prayer at his tomb. Let us all utilize this sainthood of Mar Abimelech Timotheos Metropolitan for furtherance of our mediation with God. Let me conclude this introduction for official proclamation at Thrissur by His Holiness Mar Givorgis III Sliva, Catholicos Patriarch of the Assyrian Church of the East. Thank you very much. Thank you, His Lordship, Dr. Mar Yohanan Joseph Episcopo. വിശുദ്ധ പ്രഖ്യാപനത്തോടനുബന്ധിച്ച ഈ ആഘോഷവേളയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ തൃശൂരിൻ്റെ സ്വന്തം എം പി അഡ്വക്കേറ്റ് ടി എൻ പ്രതാപനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. September 29th will be engraved in golden letters in the history of the Assyrian Church of the East. In the Holy Synod of the Church of the East, held at Erbil, Iraq, in May 2019, presided by His Holiness, the Catholicos Patriarch, Maran Mar Givorgis III Sliva, decided to canonize Mar Abimelech Timotheos as a saint in the Holy Apostolic Catholic Church of the East. As an initiation for the proclamation of the sainthood, right now we have the decree march, and as the decree march begins, I request all to give a standing ovation. And for the decree march, I request the clergy council secretary Father Bino Joseph Ponokaran to lead the march by holding the patriarch flag. നാം എല്ലാവരും കാത്തിരുന്ന ആ ധന്യ നിമിഷങ്ങൾ സമാഗതമായി. ഇന്നത്തെ ഈ ആഘോഷ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലം സുവർണ ലിപികളിൽ എഴുതി വയ്ക്കപ്പെടുന്ന സുപ്രധാന നിമിഷങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാ മനസ്സിൽ എന്നേ വിശുദ്ധനായ നമ്മുടെ പൊന്നു തിരുമേനി മാർ അബിമലക് മെത്രാപ്പോലീത്തയ്ക്ക് ലഭിച്ച വിശുദ്ധ പദവിയുടെ പ്രഖ്യാപന ഉത്തരവ് വേദിയിലേക്ക് ആനയിക്കുന്നതിനായി ക്ലർജി കൗൺസിൽ സെക്രട്ടറി ഫാദർ ബിനു പോന്നോക്കാരൻ, വികാരി ജനറൽമാരായ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ഫാദർ ഡേവിഡ് കെ ജോൺ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വികാർ ജനറൽ ഫാദർ ഡേവിഡ് കെ ജോൺ ആൻഡ് ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി വിൽ ഹോൾഡ് ദ ഡിക്രീ ആൻഡ് ഫോളോ ഫാദർ ബിനോ ജോസഫ് പോന്നോക്കാരൻ ഓൺ ടു ദ ഡയസ്. May I humbly beseech His Holiness Maran Mar Givorgis III Sliva, Catholicos Patriarch of the Church of the East, to kindly receive the decree from Father David K. John and Jules Jacob. ഭാരത സഭയുടെ ഈ മണ്ണിൽ പ്രഖ്യാപന ഉത്തരവ് വായിക്കുന്ന ഈ വേളയിൽ ഈ വിശുദ്ധ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ ലഭിച്ച സൗഭാഗ്യത്തെ നമുക്ക് ഓർക്കാം. ഹിസ്റ്റോറിക് മൊമെന്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്. മേ ഹംബ്ലി ബെസീജ് ഹിസ് ഹോളിനെസ് ഫോർ ദി പാട്രിയാർക്കൽ അഡ്രസ് ആൻഡ് ദി കനോണിക്കൽ പ്രൊക്ലമേഷൻ. خيثنا وغبارا
towards the podium for the patriarchal address and the canonical proclamation. വൈദികർ കടന്നുവന്ന ഡിക്രി കോപ്പി ഏറ്റുവാങ്ങേണ്ടതാണ്. Declaration of the canonization of Mar Arimak Timotheos Metropolitan. In the worshipful and glorious name of the Holy Trinity, the Father and the Son and the Holy Spirit, one eternal and self-existing God, who is worshipped and confessed in three eternal and co-essential gnome. Amen. By the grace of our Lord Jesus Christ, which in every season fills and supplies all that is lacking in the Holy Church, and by the well-pleasing of God the Father, and by the virtue power of the Holy Spirit, which at all times inspires, guides, and preserves the Holy Church until the revelation of the Son of God from heaven, who shall come again to judge the dead and the quick, and by virtue of our apostolic and patriarchal authority as successor to the blessed apostles Mar Thomas of the 12 and Mar Adai and Mar Mary of the 72, who visited the East, we declare. At the request of our venerable brother, His Eminence, Mar Upper Metropolitan, and the most reverend bishops of the Archdiocese of India, and with the consensus of all the clergy and faithful of the Church of the East in India, and our Senate conducted a sufficient inquiry and examination into the life and virtues of the blessed of memory, Mar Arimak Timotheos, Metropolitan Bishop of the Archdiocese of Malabar and All India from 1908 to 1945, who labored tirelessly for the building up of the Holy Church in India and displayed an extraordinary and virtuous Christian life, attested to by the faithful of the Church of the East in India, and confirmed by many miracles attributed to his prayers. Therefore, we acknowledge his heroic and saintly virtues and solemnly canonize Mar Arimak Timotheos Metropolitan and declare his sanctity. Henceforth, he shall be commemorated in the liturgical calendar of the Church of the East on May 1st of every year, and churches may be built in his name to the glory of God and in the veneration of him. By his prayers, be a high wall of refuge to all the children of the Holy Apostolic and Catholic Church, here and in every place. And may his relics be for the spiritual aid and succor of all the faithful in Christ, given and confirmed by us in the name of the Father and the Son and the Holy Spirit, this
29th day of September in the year of our Lord 2019. His Beatitude Maharaprem, Metropolitan of the Archdiocese of India and UAE, their Lordships Bishops Mar Yohanan, Mar Ogin, and Mar Paulus, beloved clergy and faithful of the Church of the East in India. His Beatitude Cardinal Mar George Alan Cherry, Major Archbishop, Sierra Malabar Church. His Grace Dr. Joseph Mar Thomas, Metropolitan, Mar Thomas Syrian Church. Advocate V.S. Sunil Kumar, Honorable Minister for Agriculture, Government, and Kerala. Professor C. Ravinandra, Honorable Minister for Education, Government of Kerala. Advocate T.N. Pratapan, Member of Parliament, Government of India. Mrs. Ajitha Vijayan, Honorable Mayor, Trishur Corporation. Beloved clergy and faithful of the Church of the East in India, grace and peace in Marani Shamshiha and Apostolic Benediction. It gives me great joy to be with you here today in order to celebrate with the Indian Church and indeed all of the Holy Apostolic Catholic Church of the East worldwide, the most auspicious occasion of the formal canonization of the late and of the blessed memory Mar Awi Martimatius, the Metropolitan of Malabar and all India. This spiritual occasion is a milestone event in the life of our church and all India, and particularly for the church everywhere, because it is your archpastor and metropolitan of yesteryear who is raised by the church to the honor of sainthood and is herewith solemnly declared so by us as the Catholic Patriarch. The blessed Mar Awi Martimatius was born in the town of Marbishu in Turkey in 1878 and came from a line of priests. His father was Hashisha, priest, Ishai of Kilaita of Marbishu, Kalaita of Marbishu. In 1892, Awimek entered the school of the mission of the Archbishop of Canterbury to the Assyrian Christians in Van, in Turkey, and graduated with high honors from the same school in January 1897. While at the mission school, he learned theology, liturgy, and Asanohodis, Syriac grammar, arithmetic, and the Turkish language. While growing up, he was a very close childhood friend of the ethno-martyr Mar Binyamin Shimon, Catholic Patriarch of blessed memory,
1903, the newly consecrated Catholic patriarch, Mar Binyamin Shomon, then a young boy of only 16, consecrated his boyhood friend Awimak as deacon, who was 25 years of age at the time. And then as priest friend Awimak, and then as priest and archdeacon in 1904. Archdeacon Awimak worked very closely with the young patriarch and represented him in both an ecclesiastical and national capacity. In 1905, Patriarch Mar Binyamin Shomon received a formal letter from Indian Church requesting that a metropolitan be consecrated and sent to Malabar for the church there. The last metropolitan to be sent was Mar Odisho Thonandand, who was consecrated by Mar Ruwel Shomon, Catholic Patriarch in Upper Tiari in 1862. Since the demise of Mar Odisho in 1900, the Indian Church remained widowed and without an archpastor for a period of 8 years. The reply of the young patriarch, dated May 23, 1905, was written by the hand of Archdeacon Awimak himself, which still exists today in the Metropolitan's Palace in Thrissur. By divine providence, the young Archdeacon Awimak was elected by Patriarch Mar Binyamin and the other bishops to take on the role requested by the Indian Church. Thus, Mar Binyamin Shomon consecrated Archdeacon Awimak as Metropolitan Bishop for Malabar in December of 1907. At the Patriarchal Cathedral of Marshalita and Kochanis, Turkey, the ecclesiastical patronym Mar Timotheos, he was only 29 and a half years of age at the time. The newly consecrated Metropolitan Mar Timotheos was immediately sent to India, and he arrived at the diocese taking charge of February 27, 1908. The young prelate was well received by the remnant of the Church of the East to the traditions, liturgy, and heritage of the once great and expansive church, which covered all the known parts of Asia. By his arrival in India, restored the ancient faith and traditions of the ancient Christians of the Malabar coast and their ties with the Patriarchate of Seleucia Ctesiphon. However, this did not come without a great price. Since his arrival, Mar Timotheos had to battle the enemies of the church who had sought to destroy her and wipe her out of existence in the land that was evangelized by Mar Thoma Shlicha himself. Court cases and very soon arose in opposition to Mar Timotheos and his apostolic work in southern India. However, he was relentless
in his resolve to reestablish and to strengthen the remnant of the Church of the East in India. As he tirelessly moved from city to city and town to town, he brought to his mind always the sacred words of our Lord Jesus Christ contained in the Holy Gospel. The bruised reed shall not be broken, and the flickering light shall not be extinguished. St. Matthew 12:20. Among the many struggles of the blessed martyr Matthews was the retrieval of the Martyr Maryam Cathedral Church in Thrissur. In 2016, the cathedral celebrated the 200th anniversary of its founding. In 1796 AD, the Sakthan Thampuran, king of erstwhile Kuchin state, brought 52 Christian families to Thrissur from the neighborhood with a view to develop Thrissur as a center of trade and commerce. The Martyr Maryam Church was constructed in 1815 for the worship of those Christian families. However, the origins of our Holy Church in India, with the Metropolitan See at Thrissur, claim their origin not through 1814 AD, when the big church was constructed, but to 52 AD, going back to the very evangelistic work of Mar Thoma Shliha, St. Thomas the Apostle. This is a fact which was faithfully stated by Mar Awi Makti Matthews and the clergy which he taught and left in India, as which they are proud of to this very day. Martyr Matthews continues to work for the church in India by building many after he won the court case for the cathedral church. He also had the Metropolitan's Aramamina constructed in 19 residence of the Metropolitan to this very day. By training and ordaining priests and deacons and almost non-existent when he first arrived, give new life to our Holy Church in India. It is the blessed seed which he sacrificed and intense labors that the metropolitans and bishops who succeeded him continued, nurture, and help grow to this very day. The blessed Mar Awi Makti Matthews was called to eternal rest by his divine Lord and Master Jesus Christ on April 30, 1945. After having served the church in India as Metropolitan for some 37 years, the church in India has seen many occasions of both joy and struggle, but through Christ has protected and nurtured this small flock by his grace and mercy. He has healed the wound of division in 1995 of Huyada, and under the
archpastoral guidance of our dear and beloved His Eminence His Eminence Metropolitan, and with the assistance of their graces, Mario priests, deacons, sisters, and lay faithful, the Lord continues to bless and to increase this blessed flock of the Church of the East in India. Therefore, on this holy occasion, I give thanks to God for His divine assistance in allowing me to be present with all of you today as the Catholic Patriarch and Pastor of the Church in order to formally declare the sainthood of the blessed Mar Awimak Timotheus Metropolitan, thus fulfilling the decision of our last Holy Synod convened in Erbil, Iraq, this past May. The request of the Indian Church and her archpastors and pastors was joyfully received by our Holy Synod, and unanimously, with one accord, the metropolitans and bishops assented to the recognition and the declaration of Mar Awimak's heroic and extraordinary Christian labors and virtues. This is primarily attested to by the lay faithful members of the Church and even those outside of the Church who have given testimony and witnessed the sanctity of Mar Timotheus. I supplicate Almighty God that the prayers of this blessed and holy Archpastor and Metropolitan Mar Awimak Timotheus may continue to accompany all of the faithful of our Church of the East in India and every place. May the relics of his body be a source of succor to faithful of the Church and right-believing Christians. May the witness of Mar Timotheus to the Lord Jesus Christ and to his holy gospel be the continued source of life and strength for our Holy Church in India. May the Lord bless you all, and may the prayers of Mar Awimak Timotheus accompany us always. Amen. Thank you, His Holiness. ഈ ആഘോഷവേളയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒട്ടേറെ നൂതന മാറ്റങ്ങൾ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥിനെ അവരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. Reformation can be made possible only through education. Now, we will have a short video presentation of all the schools instituted by Saint Mar Abimalik. Paurastya Kaldaya Suryani Sabha AD 52 odu koodi Bharathathil Thrissur Asthanamayi pravartanam aarambichu. Anegayirangalkku madaparamayum വിദ്യാഭ്യാസപരമായും സാമൂഹികമായും അത്താണിയായിരുന്നു പൂർവിക സഭ. 19 നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ സഭ സ്വരാജ് ഗ്രൗണ്ടിൻ്റെ കിഴക്കുഭാഗത്ത് ഇന്നത്തെ സെൻറ് തോമസ് കോളേജ് സയൻസ് ബ്ലോക്കിൻ്റെ ഉൾഭാഗത്ത് കാൽഡിയൻ സിറിയൻ സ്കൂൾ എന്ന പേരിൽ ലോവർ പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു. ഇതിനെ തുടർന്ന് 1908 പട്ടിക്കാട് കാൽഡിയൻ സിറിയൻ പള്ളിയുടെ അങ്കണത്തിൽ മറ്റൊരു ലോവർ പ്രൈമറി സ്കൂളും സ്ഥാപിച്ചു. പിന്നീട് 2 വർഷത്തിനു ശേഷം പ്രസ്തുത സ്കൂൾ സർക്കാരിന് കൈമാറേണ്ട അവസ്ഥ വരികയും ഇന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടിക്കാട് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. 1926 നെല്ലങ്കര, കല്ലൂർ എന്നിവിടങ്ങളിലെ പള്ളികളോട് ചേർന്ന് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. 1927 വലിയ പള്ളി, കിഴക്കേകോട്ട എന്നീ പള്ളികളോട് ചേർന്നും
കുരിയച്ചിറയിലും സ്കൂളുകൾ ആരംഭിച്ചു. നെല്ലങ്കര, കുരിയച്ചിറ എന്നീ വിദ്യാലയങ്ങളിൽ ഒരു മുറി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനായി സജ്ജീകരിച്ചിരുന്നു. ദൈവാലയങ്ങൾ പണിയുന്നതിനു മുൻപേ വിദ്യാലയങ്ങൾ ആരംഭിച്ച് വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പിൽ വരുത്തിയ ചരിത്രമാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. ദിവംഗതനായ വിശുദ്ധ മാർ അബിമലേക് തിമോത്തിയോസ് മെത്രാപ്പോലീത്ത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ബദ്ധശ്രദ്ധനായിരുന്നു. 1926 കാൽഡിയൻ സിറിയൻ സ്കൂളിന്റെ ആദ്യഘട്ടമായ ലോവർ പ്രൈമറിക്ക് തുടക്കമായി. 1929 അപ്പർ പ്രൈമറിയായും 1940 സെക്കൻഡറി സ്കൂളായും പുരോഗമിച്ചു. 1941 ആദ്യ SSLC പരീക്ഷയെ അഭിമുഖീകരിച്ചു. 1998 +2 വിഭാഗവും ആരംഭിച്ചു. കുരിയച്ചിറ പള്ളിയോട് ചേർന്നുള്ള വിദ്യാലയം ഇപ്പോൾ മാർ തിമത്തിയോസ് ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് അഭിവന്യ തിരുമേനി അഭേദ്യമായ പ്രാധാന്യം നൽകിയിരുന്നുവെന്നതിന്റെ തെളിവാണ് 1948 പെൺകുട്ടികൾക്കായി സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചത്. നെല്ലങ്കര കാൽഡിയൻ സിറിയൻ LP സ്കൂൾ, കുരിയച്ചിറ മാർ തിമത്തിയോസ് ഹൈസ്കൂൾ, തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾ ഇപ്പോൾ കാൽഡിയൻ സിറിയൻ ചർച്ച് സ്കൂൾസ് എന്ന പേരിൽ കോർപ്പറേറ്റ് മാനേജറുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഓരോ കാലഘട്ടത്തിലെയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പാഠ്യേതര മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമഗ്രമായ വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കാൻ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. സ്വപ്നതുല്യമായ കെട്ടിട സമുച്ചയങ്ങൾ തീർത്തുകൊണ്ട് ആധുനികമായ പരിഷ്കാരങ്ങൾ ഉറപ്പുവരുത്താൻ നമ്മുടെ മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ മാതൃകയാണ്. സ്കൂളുകളുടെ സുഗമമായ നടത്തിപ്പിന് സഭാ മേലധ്യക്ഷനും സ്കൂൾ അധികാരിയുമായ ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലീത്ത തിരുമേനിയും സഭയുടെ സെൻട്രൽ ട്രസ്റ്റി ബോർഡും കോർപ്പറേറ്റ് മാനേജർ തലവനായ സ്കൂൾ കമ്മിറ്റിയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. തൃശൂർ കാൽഡിയൻ സിറിയൻ LP സ്കൂളിന് പുതിയതായി ഒരു കെട്ടിടം നിർമ്മിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട മാർ അബിമലേക് തിമത്തിയൂസ് മെത്രാപ്പോലീത്തയുടെ നാമധേയം നൽകി അഭിവന്യ തിരുമേനിയോടുള്ള ആദരവും കടപ്പാടും ഞങ്ങൾ ഓർക്കുന്നു. തിരുമേനിയുടെ വിശുദ്ധ പ്രഖ്യാപനത്തോടനുബന്ധിച്ച ഈ ആഘോഷവേളയിൽ കാൽഡിയൻ സിറിയൻ LP സ്കൂളിൽ തിരുമേനിയുടെ നാമധേയത്തിൽ പുതുതായി ആരംഭിക്കുന്ന സെയിന്റ് മാർ അബിമലേക് തിമത്തിയോസ് ബ്ലോക്കിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. I do take this opportunity to request His Holiness to do us the honor of unveiling the foundation stone. ഇനി അടുത്തതായി അഭിമന്യ മാർ അപ്രമേത്രാപ്പോലീത്ത വിവർത്തനം ചെയ്ത മാർ അഭിമലക് തിമത്തിയോസ് തിരുമേനിയുടെ ഡയറി കുറിപ്പുകൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥന് നൽകി പ്രകാശനം നിർവഹിക്കുന്നതിനായി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ക്ഷണിക്കുന്നു. Saint Mar Abimalek Timotheus had the habit of writing diary recording his day-to-day activities. And Dr. Mar Aprem Metropolitan has translated the diary notes of the saint.
His Beatitude, Mar George Alangeri, will now release the translated diary notes by handing it over to Professor C. Ravindranath, Honorable Minister for Education, Government of Kerala. ഈ വേദിയിൽ പ്രകാശനം ചെയ്ത തിരുമേനിയുടെ ഡയറി കുറിപ്പുകളുടെ ആദ്യ കോപ്പി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സദസ്സിൽ മുൻനിരയിലിരിക്കുന്ന അരമന വൈദ്യന്മാർ എന്നറിയപ്പെടുന്ന ഇളയടത്ത് തൈക്കാട്ടുമനയിലെ നീലകണ്ഠൻ മോസിൻ്റെ മകൻ അഷ്ടവൈദ്യൻ ഇ ടി നാരായണൻ മോസിന് കൈമാറും. The first copy of this diary note will be given to Sri Ashtavaidyan E. T. Mose. His father was blessed to treat our saint when he had some physical infirmities. Their family was titled as Aramana Vaidyans. The first copy of the diary note is now being handed over to Sri Ashtavaidyan E. T. Mose. May I humbly request His Beatitude Cardinal Mar George Alangeri, Major Archbishop of Siro Malabar Church, for the Benedictory Discourse. Your Holiness, Maranmar Givargis III Sliwa, Patriarch of the Church of the East, Your Grace, Dr. Mar Ephraim Metropolitan of the Chaldean Syrian Church of India, Your Grace, Dr. Joseph Mar Thoma Metropolitan, Mandirmaraya രവീന്ദ്രനാഥ് സാറ്, വി സുനിൽകുമാർ സാറ്, മേയർ ശ്രീമതി അജിത വിജയൻ, സ്വാമി സത്ഭാവ പാവനാനന്ദ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് ഓൺ ദ ഡയസ് ആൻഡ് ഓഫ് ദ ഡയസ്, വേറെ റവറൻ ഫാദേഴ്സ്, റവറൻ സിസ്റ്റേഴ്സ്, brothers and sisters of the Chaldean Syrian Church and other churches, and all my friends present in the audience, my greetings of the day. ellavarkum ee dinathinte abhivadanangal naan arpikkukayan. idu vishuddhiyude oru aaghoshama. I first of all thank His Holiness Maranmar Givargis III Sliwa Patriarch for having raised our beloved Metropolitan Mar Abimelech Timotheos into sainthood. It is Mar Ephraim, our Metropolitan, who paved the way for it. He presented the holiness of our beloved Metropolitan to the Holy Synod of the Church of the East, and the Synod approved it, and today officially the Patriarch has declared the sainthood of our Mar Abimelech Mar Timotheos Metropolitan. So in the name of all the Christians in India, I would like to thank the Patriarch and also the Church. Vishuddharude namakaranam avare vishuddharayittu ariyikkunnathu ede sabhayil aanengilum adu namukku margadarshikalayittu avare tharunnathinaanu. Abimelech Mar Timotheos Metropolitan ഈ കേരളത്തിൽ ചെയ്ത സഭാ ശുശ്രൂഷ, ആധ്യാത്മിക ശുശ്രൂഷ നമുക്കെല്ലാവർക്കും പ്രചോദനമരുളുന്നതായിരുന്നു. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ കൂടുതൽ ചരിത്രം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാകുന്നത് വളരെയേറെ ആധ്യാത്മികതയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അബിമലക് മെത്രപ്പോലീത്ത.
നിങ്ങൾക്കറിയാവുന്നതുപോലെ ചരിത്രത്തിൽ സഭയിലുണ്ടായ ആ വേർപാടുകൾ, മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ വിഭാഗം റോമൻ കത്തോലിക്ക സഭയോട് ചേർന്ന് മാർപ്പാപ്പായുമായി ഐക്യത്തിൽ പോയി, മറ്റൊരു വലിയ വിഭാഗം അന്ത്യോക്യൻ പാരമ്പര്യത്തിലെ ഒരു സഭയായി തീർന്നു. പിന്നീട് ഉണ്ടായിരുന്നവർ ആ പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. ആ ചെറിയ വിഭാഗത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് ഇവിടെ ഈ തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള കാൽഡിയൻ സിറിയൻ ചർച്ച്. ഇപ്പോൾ ഈ കാൽഡിയൻ സിറിയൻ ചർച്ച് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത സഹോദരിയാണ്. ഈ സൗഹൃദ ബന്ധം, ഈ സഭകൾ തമ്മിലുള്ള ബന്ധം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങളതെന്നും കാത്തു പരിപാലിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആരാധനക്രമത്തിലും സഭയുടെ പല പാരമ്പര്യങ്ങളും സീറോ മലബാർ സഭയും കാൽഡിയൻ സിറിയൻ ചർച്ചും വളരെ അടുത്ത് കഴിയുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു വസ്തുത ഈ വലിയ സദസ്സിനെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇപ്പോൾ ഞാൻ നടത്തുന്ന ഒരു പ്രസ്താവന ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കാർക്കും ചങ്കിടിപ്പുണ്ടാകരുത്. ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് ചിലർക്ക് ചങ്കിടിപ്പുണ്ടാകിയേക്കാം. അതായത്, ഐ ആം ദി സക്സസർ ഓഫ് അവർ അബിമെലക് തിമോത്തിയോസ് മെത്രോപൊളിറ്റൻ. വട്ട് ഡു ഐ മീൻ? അബിമെലക് മെത്രോപൊളിറ്റൻ മരിച്ച വർഷമാണ് ഞാൻ ജനിച്ചത്, 1945. സോ ഐ ആം ഹീസ് സക്സസർ, ഹീസ് ഹിയർ ഓൺ എർത്ത്, ആൻഡ് ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ആൻഡ് ഐ പ്ലഡ്ജ് ബിഫോർ യു ദാറ്റ് ഐ വിൽ ട്രൈ ടു കണ്ടിന്യൂ ദ ലൈഫ് ഓഫ് ഹോളിനെസ് ഓഫ് അബിമെലക് മെട്രോപൊളിറ്റൻ. നമുക്ക് അത്ര അറിയപ്പെട്ടിരുന്ന ആളായിരുന്നില്ല അബിമെലക് മെത്രോപൊലീത്ത. പക്ഷെ ഇനി കേരളീയർക്ക് കൂടുതൽ അറിയപ്പെടും. അതുകൊണ്ട് ഇനി വല്ല വിശുദ്ധരായ വ്യക്തികളും ചർച്ച് ഓഫ് ദ ഈസ്റ്റിലോ അല്ലെങ്കിൽ ഈ കാൽഡിയൻ ചർച്ചിലോ ഉണ്ടെങ്കിൽ അവരെ കൂടെ നാമകരണം ചെയ്യണമെന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ മൂന്ന് മെത്രോപൊലീത്തമാരുണ്ട്, മാർ എഫ്രൈമിൻ്റെ കൂടെ രണ്ട് പേര്. ഇവർ വിശുദ്ധരാണ്, പക്ഷേ ഇപ്പോൾ അവരുടെ നാമകരണം നടത്താൻ സാധിക്കുകയില്ല, കാരണം അവർ മരിച്ചിട്ടില്ല. അവർ വിശുദ്ധരായ ജീവിതം നയിക്കുന്നവരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർക്ക് എൻ്റെ എല്ലാ വിധത്തിലുള്ള അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. അവരോടുള്ള സ്നേഹവും എല്ലാ വിധത്തിലുള്ള ഐക്യവും സമാധാനവും സൗഹൃദവും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സഭകൾ തമ്മിലുള്ള ബന്ധം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് മനസ്സിലാക്കുന്ന മെത്രാപ്പൊലിത്തമാരാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും നമ്മുടെ ഭാരതത്തിൽ ഉള്ളവരും. അത് മാർത്തോമാ മെത്രാപ്പൊലിത്ത ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലിത്ത ഏറ്റവുമധികം ഏകുമെനിസത്തിൻ്റെ മുൻപന്തിയിലാണ്. അതെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇതുവരെ നടന്ന പരിപാടികൾ അവയുടെ സ്വഭാവം കൊണ്ട് ദീർഘമുള്ളതായിരുന്നു. ഇനിയുള്ളവർ ഷോർട്ടായിട്ടുള്ള വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രസംഗങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് ആണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് നമ്മുടെ കാൽഡിയൻ സിറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്, ഇൻ ദ കമ്മ്യൂണിയൻ ഓഫ് ദി ഓർ ഇൻ ദ ഫ്രണ്ട്ഷിപ്പ് ഓർ ഫെലോഷിപ്പ് ഓഫ് ദ ചർച്ചസ് ഇൻ ഇന്ത്യ. ഓരോ ദിവസവും വളരട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ, പുരോഗതി പ്രാപിക്കട്ടെ. അങ്ങനെ നമ്മുടെ സഭകളെല്ലാം ശക്തിപ്പെടുന്നതിന് ഈ കാൽഡിയൻ സിറിയൻ ചർച്ചും ഒരു കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം സീറോ മലബാർ സഭയുടെ പേരിലും, സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെല്ലാവരും റോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കവിടെ വലിയ
സംഭവങ്ങൾ ഉണ്ട്. ഒന്നാമതായിട്ട് പരിശുദ്ധ പിതാവുമായിട്ട് ഞങ്ങൾ 51 പിതാക്കന്മാർ, ചെറുമറയിലെ പിതാക്കന്മാർ, ഒക്ടോബർ 3 ഒരു സന്ധിപ്പുണ്ട്. അത് വളരെ അർത്ഥവത്തായ ഒരു ചർച്ചയുടെ സന്ധിപ്പാണ്. പിന്നീട് അത് കഴിഞ്ഞ് ചെറുവ മലബാർ സഭയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടക്കാരിയായ ഒരു വിശുദ്ധ മറിയൻ ത്രേസ്യയുടെ നാമകരണമുണ്ട്. ചെറുവ മലബാർ സഭയുടെ റോമിലെ ആസ്ഥാനത്തിൻ്റെ കൂദാശയുണ്ട്. അതുപോലെ എല്ലാ കാര്യാലയങ്ങളിലും ചെന്ന് ഞങ്ങൾ പിതാക്കന്മാർ അവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ നിവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സംരംഭമാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന സംരംഭം. അതിനെനിക്ക് നാളെ അതിരാവിലെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ പോവുകയാണ്. ഒരിക്കൽ കൂടി സിറോ മലബാർ സഭയുടെ പേരിലും ആ സഭയുടെ ഭാഗമായി ഇവിടെയുള്ള തൃശ്ശൂർ അതിരൂപതയുടെ പേരിലും, കാത്തോലിക്ക അതിരൂപതയുടെ പേരിലും, അതുപോലെ തന്നെ അവിടുത്തെ ആർ ശുഷ പാൻഡ്രൂസ് താഴത്തിൻ്റെ പേരിലും ഞാൻ പ്രത്യേകമായിട്ട് എല്ലാ അഭിനന്ദനങ്ങളും നമ്മുടെ ഈ സമ്മേളനത്തിനും കാലിയൻ സിറിയൻ ചർച്ചിനും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Thank you, His Beatitude Cardinal Mar George Alangeri, Major Archbishop, Siro Malabar Church. ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത മാർ തിമോത്തിയോസ് തിരുമേനിയുടെ ഡയറി കുറിപ്പുകളുടെ ഇപ്പോഴിവിടെ പ്രകാശനം ചെയ്ത മാർ തിമോത്തിയോസ് തിരുമേനിയുടെ ഡയറി കുറിപ്പുകളുടെ ബുക്സ് ഇവിടെ അവൈലബിളാണ്. ഒരു ബുക്ക് കൗണ്ടർ ഇവിടെയുണ്ട്. അവിടെ നിന്ന് ഈ ബുക്കുകൾ വാങ്ങിക്കാവുന്നതാണ്. 100 രൂപയാണ് ഈ ബുക്കിൻ്റെ വില. അതുകൂടാതെ നമ്മളിവിടെ ആദരിക്കാനായിട്ടുള്ള മാർ തിമോത്തിയോസ് നാമധാരികളെ ഒരു പ്രത്യേക ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. May I humbly entreat His Grace Dr. Joseph Marthoma Metropolitan to sermonize the gathering with thy blissful words. Your Holiness, more and more, give gifted the Supreme Head of the Assyrian Church, my close friend, Metropolitan Mara Prem, brother bishops, people's representatives, including the ministers and the mayor of the city, dear clergy, distinguished persons of the dais and of the dais, and all dearly beloved faithful gathering
who has come over here with a joyful heart to celebrate the esteem, honor that Mar Abimelech has been bestowed upon by the Patriarch of the Assyrian Church. I first met Mara Prem as a presbyter or a priest of this church, not in India, but in the New York Kennedy Airport. That was the closing year of my studies in the United States, and our bishop as a priest has come over there for higher studies. And the director of the program of the Episcopal Church took me to the airport so that he could easily recognize the new arrival for higher studies over there. From that time till date, we had a very close friendship and ecumenical involvement. When I look back to the history also, my grandfather's brother was the Metropolitan while of the Mar Thoma Church, while Mar Abimelech was the Metropolitan of this church over here. I understand that he do have a very close association with Mar Abimelech also in his ministry over here in India. Keralites who study at Malayalam. By that, he has become so dear to the heart of all faithful in Trichur and all over the Malayalam-speaking area. I remember the days when he visited Tiruvalla, our metropolitan. But I think in him I have seen any foreign domination he was questioning, whether it is liturgical or linguistic or otherwise national. That because of that, he was so close with the national leaders in the independence struggle of India. Always we remember Nehru with his family has been over here as the guests of Mar Abimelech. So independence, freedom was the motive force that has driven him in his journey throughout his ministry. No foreign domination, linguistic, over here. Then I think that he identified himself with the people of this land are here and we honor him. അയാള് ഹ്രസ്വത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ ആം നോട്ട് ഗോയിങ് ടു പ്രൊലോങ് മൈ സ്പീച്ച്. വൺ തിങ് ഐ വിൽ സേ, ഇ വാസ് എ ട്രൂ കാൽഡിയൻ ക്രിസ്ത്യൻ, എ നാഷണൽ കാൽഡിയൻ ക്രിസ്ത്യൻ, ആൻഡ് ഹി ലവ്ഡ് ദ ലാംഗ്വേജ് മലയാളം.
and he loved the people over here. I am much honored by placing him in the hierarchy of the veneration. So I am thankful to our patriarch, to whom Mara Prem has introduced Mara, recognized by the Assyrian Church of the World. The Marthoma Church also is happy with the faithful of the Chaldean Church of the East over here at this happy moment. I believe as the Metropolitan as well on behalf of the church and the people over there. With a thankful heart, I once again thank the Patriarch of the Assyrian Church for honoring Mar Abimelech to the sainthood. Thank you. Thank you, His Grace, Marthoma Metropolitan. Ini adutathayi Mar Timotheos Metropolitan Memorial Fellowship purathirakkiya തിരുമേനിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ പരീക്ഷയിൽ വിജയികളായവരെ ആദരിക്കുന്ന ചടങ്ങാണ്. സെപ്റ്റംബർ 15 തീയതി വിവിധ ഇടവകകൾ കേന്ദ്രീകരിച്ച് പ്രായഭേദമന്യേ സൺഡേ സ്കൂൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷയിൽ വിജയികളായത് 8 പേരാണ്. വിജയികളായവരുടെ പേരുകൾ വായിക്കുന്നതാണ്. അവർ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. അനിത ജോയ്, മാർ തിമോത്തിയോസ് ചർച്ച്, നെല്ലിക്കുന്ന്. അനിത ജോയ്, മാർ തിമോത്തിയോസ് ചർച്ച്, നെല്ലിക്കുന്ന്. ജെന്നി സിംസൺ, മാർ അപ്രൈം ചർച്ച്, ചേലക്കോട്ടുകര. ജെന്നി സിംസൺ, മാർ അപ്രൈം ചർച്ച്, ചേലക്കോട്ടുകര. അനു ഐ ബി, മാർ യോഹന്നാൻ മാംദാന ചർച്ച്, ഈസ്റ്റ് ഫോർട്ട്. ജയശ്രീ പി വി, മാർ അപ്രൈം ചർച്ച്, ചേലക്കോട്ടുകര. സ്വാതി സിബി, മാർ നർസൈ ചർച്ച്, നടത്തറ. മിനി സിനേജ്, മാർ യോനൻ ചർച്ച്, തിരൂർ. ജിതിൻ ടി ജെ, മാർ തിമോത്തിയോസ് ചർച്ച്, നെല്ലിക്കുന്ന്. ആനി ഫ്രാൻസിസ്, മാർ തിമോത്തിയോസ് ചർച്ച്, നെല്ലിക്കുന്ന്. Anointing each child with the name of Timotheus is considered as a blessing, and it's time to honor all those who bear the name of the saint. May I humbly implore His Holiness to bless the token of blessings, the medals, and after the blessing, it will be distributed to all those who bear the name of the saint. Now, these medals will be taken. വിശുദ്ധ മാർ അബിമലക് തിമോത്തിയോസ് തിരുമേനിയുടെ നാമധാരികളെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. തിരുമേനിയുടെ പേര് നൽകിയിട്ടുള്ളവർ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. Now the volunteers will take these medals. They will move towards His Holiness. His Holiness will bless all these medals, and later, after the blessing, it will be distributed to all those who bear the name of the saint. The volunteers will bring it down to the dais after the blessing.
The volunteers will now take these medals to the priest. These medals will be distributed to all those who bear the name of the saint. തിമത്തിയോസ് നാമധാരികൾക്ക് പ്രത്യേകമായി തിരിച്ചറിയുന്നതിനായി ബാഡ്ജ് നൽകിയിട്ടുണ്ട്. വൈദികർ അത് നൽകുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. സൗമ്യത്വവും സമർപ്പിതവുമായ ജീവിതം നയിച്ച് സമൂഹത്തിൻ്റെ ആകെ ആദരവേറ്റുവാങ്ങി സ്വർഗപ്രാപ്തനായ അഭിവന്ദ്യ അഭിമലേക് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്തയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായുള്ള കൃതജ്ഞതാ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന അഭിവന്ദ്യനായ മരൻമാർ ഗിയോർഗീസ് തിരുമേനി അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിയന്തരായ പിതാക്കന്മാരെ, ബഹുമാന്യായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആരാധ്യ മേയർ, മറ്റ് ജനപ്രതിനിധികളെ, വൈദിക ശ്രേഷ്ഠരെ, സമർപ്പിതരെ, പൗരസ്ത കൽതായ സുറിയാനി സഭയിലെ സന്യസ്തരെ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആത്മീയത, ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. 1878 തുർക്കിയിൽ ജനിച്ച് 1908 മുതൽ 1945 വരെ ഭാരതത്തിലെ പൗരസ്ത കൽതായ സുറിയാനി സഭയുടെ ആത്മീയ ഇടയനായി ഇവിടെ ശുശ്രൂഷ ചെയ്ത് 1945 കാലം ചെയ്ത ഒരു മെത്രാപ്പൊലീത്തയെ ഇപ്പോഴും നമ്മൾ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം മാതൃകയാക്കുന്നതിനെ പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്രയോ ഉദാത്തമായ ഒരു ജീവിതശൈലിയായിരുന്നു ആ പിതാവ് പുലർത്തിയിരുന്നത് എന്നത് നമ്മെ അത്ഭുതം കൊള്ളിക്കുന്നതാണ്. വിശുദ്ധ പിതാവിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ സാങ്കേതികവും കാനോനികവുമായ സ്വഭാവരവുമായിട്ടുള്ള സങ്കീർണതകളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുള്ള ആളല്ല. എന്നാൽ അബിമലക് മാർ തിമോത്തിയോസ് പിതാവിൻ്റെ പൗരസ്ത കൽതായ സുറിയാനി സഭയ്ക്കും അദ്ദേഹം ഇവിടുത്തെ പൊതുസമൂഹത്തിനും നൽകിയ സംഭാവനകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളിൽ നമ്മളെല്ലാം ഏറ്റവും സ്വാധീനിച്ചത് സാമൂഹ്യ സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളാണ്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾക്കതീതമായി മനുഷ്യരെ മനുഷ്യരായി കണ്ട് പാവപ്പെട്ടവർക്കും അശരണർക്കും ആലംബഹീനമായിരിക്കുന്ന ആളുകൾക്ക് എല്ലാം അദ്ദേഹം സമീപസ്ഥനായി എന്നതാണ് തിരുമേനിയിൽ നാം കാണുന്ന ഏറ്റവും ഉദാത്തമായ അദ്ദേഹത്തിൻ്റെ ഗുണം. മനസമാധാനം തേടി ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി എത്തുന്ന തന്നെ സമീപിച്ചവർക്കെല്ലാം അദ്ദേഹം കാരുണ്യവും സ്നേഹവും വാരിക്കോരി പകർന്നു നൽകി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ അബിമലേക് തിരുമേനിയുടെ ആത്മീയ പ്രഭാവത്തെക്കാൾ നമ്മളെയെല്ലാം ആകർഷിച്ചത്
സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച ശക്തവും ധീരവുമായ ഇടപെടലുകളും നിലപാടുകളുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് മെത്രാപ്പോലിത്തയുടെ യാതൊരുവിധ ആടയാഭരണങ്ങളുമില്ലാതെ കേവലം ഒരു കതർ ലോഹ ധരിച്ച് മഹാത്മാഗാന്ധിയെ ചെന്ന് കാണുകയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് സമ്പൂർണ്ണമായ പിന്തുണ അറിയിക്കുകയും ചെയ്ത ചരിത്രം സൃഷ്ടിച്ച പിതാവാണ് വിശുദ്ധനായ അബിമലക് പിതാവ്. പിന്നീട് ഗാന്ധിജി നിർദ്ദേശിച്ചതനുസരിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ പത്നി കമല നെഹ്റുവും മകളായ ഇന്ദിരാ പ്രിയദർശിനിയും അബിമലക് തിരുമേനിയെ തൃശ്ശൂരിൽ സന്ദർശിച്ചത് തൃശ്ശൂക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായൊരു ചരിത്രമാണ്. ഇന്നും നമ്മുടെ തിരുമേനിയുടെ ഈ നമ്മുടെ പിന്നെ പിതാവിൻ്റെ വാസസ്ഥലത്തെ ആ റൗണ്ട് ടേബിൾ ഇന്നും ഒരു ചരിത്ര സ്മാരകം പോലെ അവിടെ നിലകൊള്ളുന്നുണ്ട്. ഈ മഹാരഥന്മാരും നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം. പൗരൻ്റെ സാമൂഹ്യ ജീവിതം ഭദ്രമാക്കണമെങ്കിൽ മികച്ച വിദ്യാഭ്യാസവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന അബിമലക് തിരുമേനിയുടെ ഉറച്ച വിശ്വാസമാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ ബാങ്കായ കാലഡിയൻ സിറിയൻ ബാങ്ക്, മാരപ്പുറം കുറിക്കമ്പനി ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെ അഭിമന്ദനായ തിരുമേനിയുടെ മുൻകൈയിൽ ആരംഭിച്ച സ്ഥാപനങ്ങളാണ്. കാലഡിയൻ സിറിയൻ ബാങ്ക് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിക്കുകയാണ് ഉണ്ടായത് എന്നുള്ള ചരിത്രമാണ്. ആതുര ശുശ്രൂഷ രംഗത്തും അദ്ദേഹം നിസ്തുലമായ സംഭാവനകളാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. പാവപ്പെട്ട രോഗികളുടെ അത്താണിയായ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ആദ്യത്തെ ശസ്ത്രക്രിയ നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മുൻകൈയെടുത്തതും അതിന് വേണ്ട എല്ലാ സഹായം ചെയ്തതും അഭിമന്ദ്യ തിരുമേനിയാണ് എന്നുള്ളത് തൃശ്ശൂർക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. ഓഹരികളെടുത്ത് തൊഴിൽ നൽകുന്നതിനായി ഒരു ഓട്ട് കമ്പനിയും അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതും നമ്മളാരും മറന്നു പോകാൻ പാടില്ല. പള്ളിയേക്കാൾ പ്രധാനമാണ് പള്ളിക്കൂടം എന്ന മഹത്തായ ആശയം ഉയർത്തിപ്പിടിച്ച് മാർ അബിമലക് തിരുമേനി തൃശ്ശൂരിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലുകളുടെ ഫലശ്രുതിയാണ് ഇന്ന് മികവിൻ്റെ കേന്ദ്രമായി ശിരസുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കാൽഡിയൻ ശ്രീയൻ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ. പെൺകുട്ടികൾക്ക് മികച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന കാര്യത്തിൽ തിരുമേനി ഊന്നൽ നൽകുകയുണ്ടായി. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച കാലഘട്ടം, ആ കാലഘട്ടത്തിൽ പ്രളയക്കെടുതികൾ ഉണ്ടായപ്പോഴും ഒക്കെ, ഇന്ന് നാം കാണുന്നതിനൊക്കെ ഗുരുതരമായ കാലഘട്ടം, അല്ലെങ്കിൽ നിരവധിയായ സാധുജനങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാം, അതോടൊപ്പം തന്നെ മലബാർ കലാപത്തിലെല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായ കുടുംബങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന കാലഘട്ടങ്ങളിലെല്ലാം ബഹുമാന്യനായ അബിമലക് തിരുമേനിയുടെ സേവനസന്നദ്ധമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അതൊരു ചരിത്രമാണ്. അഭിവന്ദ്യ മാർ അബിമലക് തിരുമേനി ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് സമ്പന്നമായ ഒരു തക്കാളിത്തോട്ടം പരിപാലിച്ചിരുന്നതായി ഒരിക്കൽ അഭിവന്ദ്യ മാർ അപ്രേം മെത്രാപ്പോലിത്ത ഒരു സന്ദർഭത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അബിമലക് തിരുമേനിയുടെ ഓർമ്മയ്ക്കായി ഒരു തക്കാളിത്തോട്ടം സജ്ജീകരിക്കുന്നതിന് കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയുടെയും സഹായത്തോടുകൂടി സഹായമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും സർവകലാശാലയിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് അരമനയോട് ചേർന്നൊരു തക്കാളിത്തോട്ടം സജ്ജീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അബിമലക് തിരുമേനിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തക്കാളി വിളവെടുപ്പ് നടത്താമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ മഴ കാരണം നമുക്ക് പൂർണ്ണമായിട്ടും വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ അതിനുശേഷവും നമുക്ക് ധാരാളം തക്കാളി ഇവിടെ ഉണ്ടാകും. അബിമലക് തിരുമേനിയുടെ ഓർമ്മകൾ ഓരോ തക്കാളിയിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ നേരത്തെ കുഴൂർ നീല നമ്പൂരിപ്പാടിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ തക്കാളി അന്ന് കാലത്ത് എല്ലായിടത്തും തക്കാളി ഉണ്ടായിരുന്ന ഇല്ലാത്ത കാലത്ത് ഇവിടെ വന്ന് തിരുമേനിയുടെ കയ്യിൽ നിന്നും അത് ഏറ്റുവാങ്ങിയതിനെ പറ്റിയുള്ള ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ പല കഥകളും അദ്ദേഹത്തെ പറ്റി നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, തീക്കനൽ കിളർത്ത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു ക്രൈസ്തവ സഭാ വിഭാഗമാണ് പൗരസ്ത കൽതായ സുറിയാനി സഭ. അകത്തുനിന്നും പുറത്തുനിന്നും ഏറ്റ പരിക്കുകളെ ഗവനിക്കാതെ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്ത പാരമ്പര്യമാണ് സഭയെ നയിക്കുന്നത്. കൽതായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക്, നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന ശോഭിതമായ ഒരു മുഖം ബിഷപ്പ് പൗലോസ് മാർ പൗലോസിൻ്റേത് കൂടിയാണ്. ക്രിസ്തുവിൻ്റെ സഭയെ സമൂഹത്തിലേക്ക് വികേന്ദ്രീകരിക്കണമെന്നും എല്ലാ തരത്തിലുമുള്ള അടിമത്തങ്ങളുടെ മുഖം ഒടിച്ചു കളഞ്ഞ് മനുഷ്യവർഗത്തിൻ്റെ വിമോചനം സാധ്യമാക്കണമെന്നും ഉറക്കെ പറഞ്ഞ ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ
ഏറ്റവും കരുത്തരായ വക്താവായി തൃശ്ശൂരിലും കേരളത്തിലും ലോകത്തെവിടെയും വിളങ്ങി ശോഭിച്ച മഹാപ്രതിഭയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സോഷ്യലിസത്തിൻ്റെയും പുരോഗമനാശയങ്ങളുടെയും അടിയുറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്ത ആ മഹാത്മാവിനെ സ്മരിക്കാതെ എനിക്ക് ഈ യോഗത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയുന്നത് പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വിശുദ്ധവും ശ്രേഷ്ഠവും ധീരവുമായ പ്രവർത്തനങ്ങളിലൂടെ വചനത്തെ മനുഷ്യരുടെ ഇടയിൽ അവതരിപ്പിച്ച മഹാനായ അബീമലക് തിരുമേനിയുടെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ ആഹ്ലാദകരമായ സന്ദർഭത്തിൽ പൗരസ്ത്യ ഗൽദായ സുറിയാനി സഭയുടെ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ഈ നാട്ടിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും പങ്കുചേരുകയാണ്. ഓറ എത് ലബോറ അഥവാ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോയ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മാർ അബീമലക് മെത്രാപ്പോലീത്ത ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കാരുണ്യപാഠങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ കൂടി സാധിക്കേണ്ടതുണ്ട്. ശ്രേഷ്ഠമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെയും വളരെ വിനീതവിധേയനായി അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം വിശുദ്ധ അബീമലക് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്തയുടെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുകയും നിങ്ങളോട് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി സർ, അങ്ങയുടെ ശ്രേഷ്ഠമായ വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ തിരുമേനിയുടെ ചിത്രമാലേഖനം ചെയ്ത സ്റ്റാമ്പുകളുടെ ബുക്കിംഗ് നടക്കുന്നുണ്ട്. പ്രത്യേകം സജ്ജമാക്കിയ ബുക്ക് കൗണ്ടറിൽ അവ ലഭ്യമാണ്. 500 രൂപ നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് സ്റ്റാമ്പ് എത്തിച്ചു നൽകുന്നതാണ്. കൂടാതെ തിരുമേനിയുടെ ഇപ്പോൾ പ്രകാശനം ചെയ്ത ഡയറി കുറിപ്പുകളുടെ പുസ്തകം അവിടെ ലഭ്യമാണ്. 100 രൂപയാണ് അതിൻ്റെ വില. എല്ലാവരും അത് വാങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ആശംസയർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, മാർ അബീമലക് തിമോത്തിയോസ് മെത്രാപ്പോലീത്ത വിശുദ്ധനായ പ്രഖ്യാപനത്തെ തുടർന്നുള്ള ഈ ആഘോഷ വേളയിൽ, ഈ ധന്യ മുഹൂർത്തത്തിൽ, ഈ സുദിനത്തിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷവും അഭിമാനവും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ഈ ധന്യമായ ചടങ്ങ് നടക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനമായ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എന്നുള്ളത് നമുക്ക് കൂടുതൽ അഭിമാനം നൽകുകയാണ്. ഈ ധന്യമായ ചടങ്ങിലൂടെ മഹത്തായ ഒരു സന്ദേശം സമൂഹ മനസാക്ഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, മനസ്സ് ശുദ്ധീകരിക്കണം എന്ന സന്ദേശമാണ്. വിശുദ്ധനായി പ്രഖ്യാപിച്ചതിൻ്റെ ആഘോഷവേളയിൽ ആ വിശുദ്ധിയിലേക്കടുക്കുവാൻ എല്ലാ മനസ്സുകൾക്കും സാധിക്കണമെന്ന സന്ദേശം ഉൾക്കൊള്ളുമ്പോഴാണ് ആ ആഘോഷം അർത്ഥപൂർണമാകുന്നത്, അർത്ഥവത്താകുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. വർത്തമാനകാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സിൻ്റെ ശുദ്ധീകരണം. വിശുദ്ധനായി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. വിശുദ്ധനായതുകൊണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലൂടെ ലഭിക്കുന്ന സന്ദേശത്തിലൂടെ നമുക്ക് എങ്ങനെ
മനസ്സിനെ ശുദ്ധീകരിക്കാം. വളരെ ലളിതമായ ഉത്തരമാണതുള്ളത് എനിക്ക് തോന്നുന്നു. പ്രകൃതിയിൽ മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധം. രണ്ട്, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധം. മൂന്ന്, മനുഷ്യനും ഇതര ജീവികളും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധം. ഈ സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും പ്രകൃതി അത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സ് അടുക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മീയതയും അതുപോലെ തന്നെ വിശുദ്ധ സങ്കല്പവും ഉണ്ടാകുന്നത്. ഇവിടെയാണ് മനസ്സിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത്. പ്രകൃതിയുടെ വേദനയറിയാത്ത മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ ശുദ്ധി അറിയാതെ മനുഷ്യൻ മനസ്സ് ശുദ്ധീകരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ പ്രകൃതി എന്ത് ഉദ്ദേശിക്കുന്നുവോ അവിടേക്ക് മനസ്സിനെ പതുക്കെ പതുക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം കടമ. ആ കടമ നിറവേറ്റപ്പെട്ടവരെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുള്ളവർ എന്ന് പറയുന്നത്. ഈ കാലം അത് ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ ഇത് ഇന്ന് ആഗ്രഹിക്കേണ്ടതാണ്. മനുഷ്യത്വം തിരിച്ചു പിടിച്ചുകൊണ്ടല്ലാതെ, മാനവികതയെ തിരിച്ച് പ്രതിഷ്ഠിച്ചുകൊണ്ടല്ലാതെ നന്മയിലേക്ക് നീങ്ങുവാൻ നമുക്ക് കഴിയില്ല. ആ വിശുദ്ധിയുടെ മാർഗം, ആ ശുദ്ധീകരണത്തിൻ്റെ രീതിശാസ്ത്രം മനസ്സിൽ ഉൾക്കൊള്ളുമ്പോഴാണ് വിശുദ്ധനായ മെത്രാപ്പോലീത്തയെ നാം ഇവിടെ സ്മരിക്കുമ്പോൾ, ആ ദീപ്തമായ ഓർമ്മകളെ നാം സ്മരിക്കുമ്പോൾ നമുക്ക് ആഘോഷമായി എന്ന് പറയാൻ കഴിയുള്ളൂ. ഇത് വാസ്തവത്തിൽ മനസ്സിൻ്റെ ഉത്സവമാണ്. നമ്മളങ്ങനെ ഒരു ഉത്സവത്തിലാണ് പങ്കെടുക്കുന്നത്. മനസ്സിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഉത്സവമാണിത്. ആ ഉത്സവത്തിൽ പങ്കെടുത്ത പ്രതീതി എല്ലാവർക്കും ഉണ്ടെങ്കിൽ നാളെ സമൂഹത്തിൽ നന്മകൾ നിറയും. ആ സന്ദേശമാണ് ഈ ചടങ്ങ് നൽകുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ, ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir. As a mark of reverence and respect, and with an intention to make the history known to all and never let go of the remarkable services and the tireless efforts taken by the Saint Mar Abimelek Timotheos for the restoration of the Church of the East and for the enhancement of Thrissur, the Central Board of Trustees and Church of the East has produced a documentary titled The Assyrian Archangel. The teaser of the documentary will be released soon. വിശുദ്ധ മാർ അബിമലക് തിമത്തിയോസ് തിരുമേനിയോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തുന്നതിനും തലമുറകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചരിത്ര സത്യങ്ങളെ ശാശ്വതമാക്കുന്നതിനും തിരുമേനിയുടെ ബഹുമുഖമായ ചൈതന്യത്തെ അനശ്വരമാക്കുന്നതിനും തൃശൂരിൻ്റെ ചരിത്രത്തിൽ തിരുമേനിയുടെ സ്ഥാനം വരും തലമുറകളെ ഓർമ്മപ്പെടുത്തുന്നതിനും വേണ്ടി പൗരസ്ത്യ കൽദായ സുറിയാനി സഭ, ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ്, ദ അസീറിയൻ ആർക്ക് ഏഞ്ചൽ എന്ന പേരിൽ പുറത്തിറക്കുന്ന ഡോക്യുമെൻ്ററിയുടെ ടീസർ ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. ടീസർ ലോഞ്ച് ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിനെയും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനെയും ക്ഷണിക്കുന്നു. قدش العلمين آمين تشبخت على الأب أمره ومات تشبخت
تشبختل على بمرامم تشبختل على بمرامم ولا رعش لما وصورة طوال ولينا شاب فل عدان العلمي آمين بارخنا آوند وش ميان اتقدش مختث ملكوثا قديش 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 آوند وش ميان before, turning the folios of Assyrian history. After the death of Mar Avdisha Metropolitan in the year 1900. 1904, Patriarchisinte Pradhana Archdeaconai, Abimelech, Pravartichu Kondirikkunna Samayathaanu, Indian Sabhayil Ninnu Oru Ezhuthu Vannathu, Ividekku Metropolita, Ella Metropolita November Masathil Marichu Poyi. 1900 നവംബറിൽ ഒരു മെത്രാപൊലിത്തയെ ഇന്ത്യയിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടേക്ക് ഒരു മെത്രാപൊലിത്തയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാത്രിയാർക്കീസ്. അങ്ങനെ നല്ല ഒരാളെ കിട്ടിയാൽ കഴിയുന്ന വേഗത്തിൽ ഇവിടേക്ക് അയക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷ നൽകിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ളൊരു മറുപടിയാണ്. അസീരിയൻ ഫ്ലോക്ക്, ദ ഒൺലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ടിൽ ദ അറൈവൽ ഓഫ് പോർച്ചുഗീസ് വിതൗട്ട് a proper spiritual leader. Metropolitan for India, christened by God himself from the land of Marbisha. But as years rolled in and days passed by, when the clutches of the gloomy element tightened its fist, valiya palliyil aagadanaya thirumeeni thande prarthana chaithanyam kondu kalushithamaya sabhaye shanthamaakki. തന്റെ ദീർഘവീക്ഷണം കൊണ്ട് ഭരണാധികാരികളെയും അശരണരെയും ഒരുപോലെ സ്വാധീനിച്ചു. അസീറിയൻ ലൈറ്റ് ലൈറ്റഡ് ഫ്രം ദ ലാൻഡ് ഓഫ് മാർബിഷു സ്റ്റെപ്സ് ഇൻ ടു ദ ലാപ്പ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. എ മാൻ ഓഫ് ഫേംനെസ് ഇൻ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ്. എ ഫ്രീഡം ഫൈറ്റർ. A real humanitarian, a holy man who stood up for the sick and the needy, a real socio-economic strategist. ആഗോളതലത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ നേരിടുന്ന വംശഹത്യയുടെയും ദുരിതത്തിന്റെയും ഈ കാലത്ത് മാർ തിമോത്തിയോസ് തിരുമേനിയെ ക്രിസ്തുവിശ്വാസത്തിന്റെ കാവലാളായി വിശുദ്ധനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതിന്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതല്ലേ? ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അഭിമലക് തിമോത്തിയോസ് തിരുമേനിയുടെ അടുത്ത ബന്ധുക്കളായ ബീത്ത്കലേത്ത കുടുംബാംഗങ്ങളുടെ വാക്കുകൾ and we'd like to send our best wishes and happiness to you celebrations of Marti Matius commemoration to Saint Matthias because his he is the uncle of my grandfather from mother's side and even my mother was named after his sister Miriam. Shalom Alochen. My dear Assyrian friends, my name is Patricia DeColaita Splinter, the daughter of the late Dr. Isha DeColaita, who was raised by his uncle, Marti Matius. A travelogue with the Assyrian archangel, Saint Mar Abimelech Timotheus Metropolitan. Aurastya Dudan, Aurastya Dudan, Vishwasa Veeran, Vishwasa Veeran, Rishiva Perurthan Ajarin. Thank you.
സഭയിലെ പൗരസ്ത്യ ശോഭമാർ ബന്യാമിൻ ആത്മീയ പുത്രൻ documentary will be released very soon for the public.